ഇത്തവണ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് കുറച്ച് പറയാമെന്ന് വിചാരിച്ചു. ഗ്രാഫ് പറയാമല്ലോ, അതിന് പ്രത്യേകിച്ച് കൂടുതലായിട്ട് അധികമൊന്നും പറയാനില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്ക് തോന്നുന്നു കോഴ്സ് പലർക്കും പല ലെവലാണ്. കുറേ അറിയാവുന്നവരുണ്ട്, ഒട്ടും അറിയാത്തവരും ചിലപ്പോൾ കണ്ടെന്നിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. കോഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിക്കാൻ മാത്രം നമുക്ക് സമയമില്ല, എന്നാലും എൻ്റെ ബേസിക് ഈ കമാൻഡുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്നത് കൂടാതെ ഇപ്പോൾ ടൈഡി വേഴ്സ് ഉപയോഗിക്കുന്നു. സ്കിമ്മർ എന്ന് പറഞ്ഞൊരു സ്കിം ആർ ഒരു പാക്കേജ്, അത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിന് വേണ്ടിയുള്ള ഒരു നല്ലൊരു പാക്കേജാണ്. ഈ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ തുടങ്ങുമ്പോൾ എപ്പോഴും മോഡൽ ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ആ വേരിയബിൾസിൻ്റെ ഒരു ഡിസ്പ്ലേ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ പാറ്റേൺ എല്ലാം നോക്കണം. അതിൻ്റെ സ്പ്രെഡ്, വേരിയബിലിറ്റി, മീൻ, മീഡിയൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ പിന്നെ അടുത്ത സ്റ്റേജിൽ നമ്മൾ വേരിയബിൾസ് തമ്മിലുള്ള ദാറ്റ് ഇസ് കോൾഡ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഡിസ്ക്രിപ്റ്റീവ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എക്സ്പ്ലോറേറ്ററി ആയിട്ട് തമ്മിൽ തമ്മിലുള്ള റിലേഷൻഷിപ്സ് എക്സ്പ്ലോർ ചെയ്യുന്നു. അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഡാറ്റ ഒരു ഫെമിലിയർ ആയതിനു ശേഷമാണ് നമ്മൾ മോഡലിങ്ങോ റിഗ്രഷനോ ഒക്കെ ചെയ്യാൻ സാധാരണ ചെയ്യേണ്ടത്. അതാണ് അതിൻ്റെ ഒരു ഓർഡർ. പലപ്പോഴും ഈ പുതിയ പാക്കേജസ് ഒക്കെ ഉള്ളതുകൊണ്ട് ആളുകൾ നേരിട്ട് മോഡലിങ്ങിലേക്ക് ജമ്പ് ചെയ്യും. അത് പക്ഷേ അഡ്വൈസബിൾ അല്ല, കാരണം ഡാറ്റയുടെ നേച്ചർ നമ്മൾ ആദ്യം പഠിക്കണം. അപ്പം ഇതിന് ഈ സ്കിമ്മാർ എന്നുള്ള പാക്കേജും പിന്നെ ലൈബ്രറി എപ്പി ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു പാക്കേജും ഉണ്ട്. ഇത് രണ്ടും നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് ഫോർ ഡിസ്ക്രിപ്റ്റീവ്സ്. ഇന്നിപ്പോൾ പ്രധാനമായിട്ടും ഡിസ്ക്രിപ്റ്റീവ്സും വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിങ്ങും ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്ക്രീൻ ഷെയർ ചെയ്തില്ല അല്ലേ? ഞാൻ സോറി, ഐ ആം സോറി. മറന്നുപോയി, സോറി. അപ്പൊ ഈ മൂന്ന് പാക്കേജ് ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ടൈഡിവേഴ്സ്, സ്കിം ആർ, അത് ഈ പറഞ്ഞ പോലെ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം ലൈബ്രറി കമാൻഡ് പഠിക്കാനായിട്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യാനും നമ്മള് നിങ്ങൾ പലർക്കും അറിയായിരിക്കും, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അതായത് ഇൻസ്റ്റാൾ പാക്കേജസ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. നമുക്ക് ഇവിടെ പോയി ഇങ്ങനെ പാക്കേജസിന് ഇപ്പുറത്ത് ഈ വിൻഡോയിൽ നിന്ന് നമുക്ക് എടുക്കാം. അത് കൂടാതെ കമാൻഡ് വഴി എടുക്കാം. അപ്പം ഇങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മൾ നെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ വെറുതെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ഇൻസ്റ്റാൾ ആവും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് ഒന്നുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറയും. അതുകൊണ്ട് ഐ തിങ്ക് ഐ ജസ്റ്റ് ക്യാൻസൽ ഇറ്റ്. ദിസ് ഇസ് ദ വേ യു ഡു ഇറ്റ്. ഇൻസ്റ്റാൾ പാക്കേജസ് അടിച്ചാലും അപ്പോൾ അപ്പം തന്നെ അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തോളും. അപ്പം അതിലൊറ്റ പ്രശ്നം നമ്മൾ ഓർക്കേണ്ടത് ഈ പാക്കേജ് നെയിം കോഡ്സിൽ കൊടുക്കണം. അതുപോലെ ഇൻസ്റ്റാൾ പാക്കേജസ് എന്നാണ്, ഒരു പാക്കേജേ ഉള്ളെങ്കിലും പാക്കേജസ് എന്നാണ് കമാൻഡ്. അപ്പോൾ സ്കിമ്മാർ ആൻഡ് എപ്പി ഡിസ്പ്ലേ ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ആൻഡ് യൂസ്ഡ്. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ പിന്നെ പഴയ കാസ് 93 പോവാണ്. കാരണം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, നമ്മൾ ഒരു പാക്കേജ് ഇൻസ്റ്റാൾഡ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുന്ന ഒരു കമാൻഡ് ഉണ്ട്? ഇൻസ്റ്റാൾഡ് ആണോ എന്ന് അറിയാൻ ഒരു കമാൻഡ് ഉണ്ട്, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷെ നമ്മൾ ലൈബ്രറി അടിക്കുമ്പോൾ അത് ഇല്ലെങ്കിൽ അത് പറയും, എറർ എന്ന് പറയും. അതിനനുസരിച്ച് അല്ലാതെ തന്നെ ഒരു കമാൻഡ് ഉണ്ട്, ഞാൻ മറന്നുപോയി. പക്ഷെ ലൈബ്രറി അടിച്ചിട്ട് എറർ വരികയാണെങ്കിൽ ലൈബ്രറി അടിക്കുമ്പോഴത്തേക്ക് എസ് കെ എന്ന് അടിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ട് ഉണ്ടെങ്കിൽ അതല്ലേ പറയുന്നത് സാർ? ആ ഓക്കെ, താങ്ക് യു. നമ്മൾ ഈ CAS 93 നേരത്തെ യൂസ് ചെയ്ത പാക്കേജ് ആണ്. നമ്മൾ അന്ന് ഗ്രാഫ് കാണിക്കാനായിട്ട് അത് തന്നെ ഉപയോഗിക്കാം. കാരണം അതിൽ പലതരത്തിലുള്ള ഡാറ്റ വേരിയബിൾസ് ഉണ്ട്. അത് മാസ് എന്ന് പറഞ്ഞ പാക്കേജിനകത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് CAS 93 ഫ്രം പാക്കേജ് മാസ് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡാറ്റ ഇവിടെ എടുക്കുന്നു, എന്നിട്ട് നമ്മൾ ഡാറ്റ എന്ന് പറഞ്ഞ് തന്നെ അത് കോപ്പി ചെയ്യുന്നു.
എന്നിട്ട് നമ്മൾ വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഇതിൽ വരും. അപ്പോൾ ഇതിലുള്ള വേരിയബിൾസ് എന്ന് പറയുന്നത് മാനുഫാക്ചറർ, മോഡൽ ടൈപ്പ്, പ്രൈസ്, മാക്സിമം പ്രൈസ്, അങ്ങനെ കുറേ ഉണ്ട്. അതൊന്നും വലിയ ആവശ്യമില്ല. നമ്മൾ നേരത്തെ കണ്ടതാണ് കാറുകളെ കുറിച്ചുള്ള 93 cars കുറിച്ചാണ്. 1993 cars അതാണ് അതിൻ്റെ ഡാറ്റയുടെ സോഴ്സ്. അപ്പൊ നമ്മൾ വെറുതെ ഈ ഇത് എല്ലാം ഡോവർ കേസിലേക്ക് മാറ്റി ടൈപ്പ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ വേരിയബിൾ നെയിംസ് ഒക്കെ ലോവർ കേസിലാക്കിയിട്ട് പിന്നെ നമ്മൾ ഗ്ലിംസ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് ഡാറ്റ എന്താണെന്ന് കാണിച്ചു തരും. അപ്പോൾ ഇതിൽ ഇത്രയും ഉണ്ട്, 27 വേരിയബിൾസ് ഉണ്ട്. മാനുഫാക്ചറർ, മോഡൽ, മിനിമം പ്രൈസ്, പ്രൈസ്, എയർ ബാഗ് ഉണ്ടോ ഇല്ലയോ. ഇതിൽ കുറേ ചിലതൊക്കെ ഇൻഡിജേഴ്സ് ആണ്, വേറെ ചിലത് ഫാക്ടേഴ്സ് ആണ്. ഇത് രണ്ട് ടൈപ്പാണ് കൂടുതലും. ഡബിൾ ഉണ്ട് ചിലത്. എഞ്ചിൻ സൈസ് ഒരു ഡബിൾ ആണ്, അതായത് ന്യൂമറിക് ആണ്. പിന്നെ അത് മാത്രമേ ഉള്ളൂ. ഈ മൈലേജ് എല്ലാം ഇൻഡിജർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, ഹോൾ നമ്പർ ആയിട്ടാണ്. അത് കുഴപ്പമില്ല, ഇൻഡിജർ വിൽ ബിഹേവ് ലൈക്ക് എ ന്യൂമറിക് വെൻ യു ഡു അഡീഷൻ സബ്ട്രാക്ഷൻ എല്ലാം. അപ്പോൾ പ്രാക്ടിക്കൽ പർപ്പസസ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സ്മോളർ ഡാറ്റ സെറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. എല്ലാം നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഒന്നുകൂടെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ സെലക്ട് മാനുഫാക്ചറർ, മോഡൽ, ടൈപ്പ്, മൈലേജ്, MPG സിറ്റി, MPG ഹൈവേ, സിലിണ്ടേഴ്സ്, എയർ ബാഗ്സ്, ഈ ഡ്രൈവ് ട്രെയിൻ എന്നുള്ളതിനെ നമ്മൾ ട്രെയിൻ എന്നാക്കി, ഹോഴ്സ് പവർ എന്നുള്ളതിനെ HP എന്നാക്കി, ട്രാൻസ് എന്നുള്ള ട്രാൻസ്മിഷൻ, അതായത് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വേരിയബിളിനെ അങ്ങനെ പേര് മാറ്റി, ബാക്കിയെല്ലാം പാസഞ്ചേഴ്സ്, അങ്ങനെ കുറേ പ്രൈസ് എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ എടുത്തു പറഞ്ഞു. സോ അങ്ങനെ ഒന്നുകൂടെ ഒരു സബ്സെറ്റിംഗ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരു ഡിസ്ക്രിപ്റ്റീവ്സ് എടുക്കാൻ നമുക്ക് ഒന്ന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ സമ്മറി എന്നുള്ള കമാൻഡ് കൊടുത്താൽ എല്ലാത്തിൻ്റെയും ഇങ്ങനെ ഒരു ഇത് വരും. ഇതിൽ കൂടുതലും ഇതിപ്പോൾ ഇതുപോലെ പേരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് എത്ര ഓരോന്നിലും എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് മാത്രം അത് കാണിക്കണം. മാനുഫാക്ചറർ, ഷെവർലേ, 8 ഫോർഡ്, 8. അങ്ങനെ ടൈപ്പ്, കോമ്പാക്ട്, ലാർജ്, മിഡ് സൈസ്, സ്മോൾ, സ്പോർട്സ്, ടൈപ്പ് ഓഫ് കാർ ആണ്, വാൻ 9. അപ്പൊ അങ്ങനെ ഫാക്ടേഴ്സ് ആണെങ്കിൽ അത് ഗ്രൂപ്പ് വേരിയബിൾസ് ആണെങ്കിൽ അത് ഗ്രൂപ്പിൽ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് കാണിക്കും ഈ സമ്മറി കമാൻഡ്. പിന്നെ അല്ലാതെ നമുക്ക് ന്യൂമറിക് ഓർ ഇൻഡിജർ വേരിയബിൾ ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ കാര്യം, മിനിമം, മാക്സിമം, മീഡിയൻ, മീൻ, ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാർട്ടൈൽ, ഇത് ഒരു സാധനം മാത്രം ഇല്ല, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ബാക്കിയെല്ലാം ഇതുകൊണ്ട് ഇതിലുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ഇതിൽ അതുപോലെ തന്നെ മിസ്സിംഗ് ഉണ്ടെങ്കിൽ അതും കാണിക്കും, എന്നെ എത്ര ഉണ്ട്. പക്ഷെ ഇതിൽ എന്നെ ഒന്നും ഇല്ല. അപ്പോൾ ദിസ് ഇസ് വൺ കമാൻഡ് ഫോർ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് സമ്മറി. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ നല്ല ഒരു കമാൻഡാണ് സ്കിം. സ്കിം ഇസ് ഫ്രം സ്കിമ്മർ. അപ്പോൾ സ്കിം അടിച്ചു കഴിഞ്ഞാൽ കുറേയും കൂടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അത് ആദ്യം തന്നെ അത് ഏത് ടൈപ്പ് വേരിയബിൾ ആണെന്ന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അപ്പോൾ അതിനെ ഡാറ്റയെ കുറിച്ച് ഒരു സമ്മറി തരും. നമ്പർ ഓഫ് റോസ് 93, നമ്പർ ഓഫ് കോളംസ് 13, പിന്നെ ഫാക്ടർ എത്ര എണ്ണം ഉണ്ട്, ന്യൂമറിക് എത്ര എണ്ണം ഉണ്ട്, ഗ്രൂപ്പ് വേരിയബിൾസിനാണ്, അതായത് ക്യാരക്ടർ വേരിയബിൾസിനാണ് അത് ഗ്രൂപ്പ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അതൊന്നും ഇല്ല, കാരണം ഇതിലെല്ലാം ഈ മാനുഫാക്ചറും എല്ലാം അത് ഫാക്ടറാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ മിസ്സിങ് ഇങ്ങനെ ഒരു ടേബിൾ കിട്ടും. ഫാക്ടർ വേരിയബിൾസിൻ്റെ ഒരു സമ്മറി ആണ് ഈ കാണിച്ചേക്കുന്നത്. മിസ്സിങ് 0, കംപ്ലീറ്റ് റേറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ പറഞ്ഞുതരാം, ഓർഡേർഡ് ആണോ അല്ലയോ, അതായത് ഫാക്ടേഴ്സ് ക്യാൻ ബി ഓർഡേർഡ് ഓർ നോട്ട് ഓർഡേർഡ്. ഓർഡേർഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു നാച്ചുറൽ ഓർഡർ ഉണ്ട്, 1, 2, 3 അങ്ങനെ. 2 is greater than 1, 3 is greater than 2 ആ രീതിയിൽ. പക്ഷെ ഇതിലിപ്പോൾ അങ്ങനെ ഇല്ല. 1, 2 എന്ന് പറഞ്ഞാലും അത് ഒന്നും ഒന്നിനേക്കാളും വലുതല്ല, ജസ്റ്റ് ദേ ആർ ഓൾ ദ സെയിം, ദീസ് ആർ ഓൾ ജസ്റ്റ് ലേബിൾസ് എന്നുള്ളത് മാത്രമാണ് നോട്ട് ഓർഡേർഡ്. എൻ യുണീക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര
ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ മാനുഫാക്ചറർ എന്ന് പറഞ്ഞാൽ 32 യൂണീക്ക് മാനുഫാക്ചറിങ് ഇതുണ്ട്. മോഡൽ 93 ഉണ്ട്. ഓരോന്നും ഓരോന്നാണ്. ടൈപ്പ് എന്ന് പറഞ്ഞാൽ 6 ടൈപ്പേ ഉള്ളൂ. സിലിണ്ടേഴ്സ് എന്ന് പറയുന്ന വേരിയബിള് 6 ഗ്രൂപ്പ്സ് ഉണ്ട്. അങ്ങനെ ഓരോ വേരിയബിളിൻ്റെയും എത്ര ഫാക്ടർ വേരിയബിൾസിൻ്റെ എത്ര ഗ്രൂപ്പ്സ് ഉണ്ടെന്നുള്ളത് കാണിക്കും. പിന്നെ അതിൻ്റെ ചില ടോപ്പ് കൗണ്ട്സ് എത്ര, ഏറ്റവും കോമൺ ആയിട്ടുള്ള 2-3 ഇതൊക്കെ കാണിക്കും. പിന്നെ അതുപോലെ തന്നെ ന്യൂമറിക് വേരിയബിൾസിന് ഇതുപോലെ ഒരു തനത ടേബിൾ, MPG സിറ്റി ഹൈവേ, അങ്ങനെ അതിൽ മിസ്സിങ് എത്ര ഉണ്ട്, മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പിന്നെ P0 എന്ന് പറഞ്ഞാൽ 0% ദാറ്റ് ഇസ് ദ മിനിമം, 25, 50, 75. P100 ഇസ് ദ മാക്സിമം. അപ്പോൾ അതിൻ്റെ കൂടെ ഇതിൻ്റെ ഹിസ്റ്റോഗ്രാമും കൂടെ അതിങ്ങനെ ചെറുതായിട്ട് കാണിക്കും, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് അറിയാം. ഇപ്പോൾ ഇത് കണ്ടാൽ നമുക്കറിയാം ഇത് ഈ ഫസ്റ്റ് വേരിയബിൾ എന്താ സിറ്റി മൈലേജ്, അത് ഇറ്റ് ഇസ് എ സ്ക്യൂഡ് വേരിയബിൾ. ഹലോ, ഇപ്പൊ വരാൻ പറ്റത്തില്ല, ഇപ്പൊ പറയല്ല, ഞാനിവിടെ ഒരു ക്ലാസ്സിനകത്താണ്. ഓക്കെ, അപ്പോൾ ഇതിൽ സോ ദിസ് ഇസ് സ്കിം. സ്കിം എന്നുള്ളത് ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ ഡിസ്ക്രിപ്റ്റീവ് കമാൻഡ്. പിന്നെ വേറെ ചില കമാൻഡ്സ് നോക്കുമ്പോൾ ടൈഡിവേഴ്സ് ഉള്ളതുകൊണ്ട്, ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ സിലിണ്ടേഴ്സ് എന്ന് പറഞ്ഞ വേരിയബിൾ, അതിൽ എത്ര ടൈപ്പ് ഓഫ് സിലിണ്ടർ ഉള്ള കാർ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ ഒരു കമാൻഡ് ഉപയോഗിക്കാം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ യുണീക്ക് എന്ന് പറഞ്ഞിട്ട് നോക്കിയാലും നമുക്ക് കിട്ടും. പക്ഷേ ഗ്രൂപ്പ് ബൈ സിലിണ്ടേഴ്സ് ദെൻ കൗണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടും. അതായത് 3 സിലിണ്ടർ ഉള്ള 3 എണ്ണം, 4 സിലിണ്ടർ ഉള്ള 49 എണ്ണം, 5 സിലിണ്ടേഴ്സ് 2, 3 സിലിണ്ടേഴ്സ്, 6 സിലിണ്ടേഴ്സ് 31, 8 സിലിണ്ടേഴ്സ് ആൻഡ് റോട്ടറി. അങ്ങനെ ഇത് സെയിം തിങ് ഈസ് ഗോട്ട് ബൈ എൻ യുണീക്ക്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, എൻ യുണീക്ക് എന്ന് പറഞ്ഞാൽ എത്ര ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് മാത്രമേ ഇത് പറയത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് എൻ ഡിസ്റ്റിങ്ക്ട് എന്നൊരു സാധനമാണ്. ഡിസ്റ്റിങ്ക്ട് ഇല്ല, 2-1 തന്നെയാണ്. ഓക്കെ, ദാറ്റ് ടെൽസ് യു ജസ്റ്റ് എ നമ്പർ. ബട്ട് നമ്മൾ ഈ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പിൽ എത്ര ഉണ്ടെന്ന് കാണിക്കും. സോ ദീസ് ആർ ഓൾ വേസ് ഓഫ് നോയിങ്. ഇനിയിപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷൻ അറിയണമെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഗ്രൂപ്പ് ബൈ ഒറിജിൻ, പോട്ടെ, ഒറിജിൻ എന്ന് പറയുന്നു സിലിണ്ടേഴ്സ് തന്നെ എടുക്കാം. Summarize N equals, in N ഉള്ളത് ഒരു പേരാണ് നമുക്ക് നമ്മൾ കൊടുക്കുന്നത്. എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം, പേര് കൊടുത്തില്ലെങ്കിലും അത് കമാൻഡ് വർക്ക് ചെയ്യും. പക്ഷെ ഇത് ജസ്റ്റ് N ഇട്ടിട്ട് ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നമ്പർ കൗണ്ട് ചെയ്യും. എന്നിട്ട് അതിനെ പിന്നെ നമ്മൾ പൈപ്പ് ചെയ്തിട്ട് കൺവേർട്ട് ഇൻ ടു പ്രൊപ്പോർഷൻ, മ്യൂട്ടേറ്റ് പ്രോപ്പ് ഈക്വൽസ് എൻ ഇൻ ടു 100/sum of N. അപ്പോൾ വിൽ ഗെറ്റ് ദിസ്, അതിൻ്റെ പ്രൊപ്പോർഷൻ കിട്ടും. അതായത് പെർസെൻറ്റേജ് 4 സിലിണ്ടറാണ്, 52%. അങ്ങനെ ഇതാണ് നമ്മുടെ ഒരു ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കുന്ന
ഒരു ഒരു വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. വേറെ വഴിയുണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ കാണിച്ചു തരാം. കുറച്ചുകൂടെ സിംപ്ലർ കമാൻഡ്സ് ഉണ്ട്, പക്ഷേ ദിസ് ഇസ് ടൈഡി വേഴ്സ് കമാൻഡ്. ടു വേരിയബിൾ, സപ്പോസ് രണ്ട് സാധനം രണ്ട് വേരിയബിൾ ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ ഗ്രൂപ്പ് ബൈ ട്രെയിൻ ആൻഡ് ദെൻ സിലിണ്ടേഴ്സ്, അങ്ങനെ നോക്കണമെങ്കിൽ സെയിം കമാൻഡ് തന്നെ വെറുതെ കമാൻഡ് കോമ ഇട്ടിട്ട് രണ്ട് വേരിയബിൾ നെയിം കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഇത് കിട്ടും. അപ്പോൾ ഇതിൽ ഓരോന്നിലും ഇപ്പോൾ നമുക്ക് കാണാം, രണ്ടാമത്തെ വേരിയബിൾ സിലിണ്ടേഴ്സ് ആണ്. അപ്പം ആദ്യം കാണിച്ചിരിക്കുന്നത് ഫോർ വീൽ ഡ്രൈവ്, ആദ്യത്തേത് ട്രെയിൻ, അതായത് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ എന്ത് ടൈപ്പ് ഡ്രൈവ് ആണെന്നുള്ളതാണ്. ആൻഡ് ദെൻ ഗ്രൂപ്പ് ബൈ സിലിണ്ടേഴ്സ്, അപ്പോൾ ഇത് രണ്ട് ഗ്രൂപ്പിംഗ് നടത്തും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും ഇപ്പോൾ ഇതിലിപ്പോൾ ഫോർ വീൽ ഡ്രൈവിൻ്റെ എല്ലാം കൂടെ ഇറ്റ് ആഡ്സ് അപ് ടു 100. അതായത് ഫസ്റ്റ് വേരിയബിൾ എന്താണോ അതിൻ്റെ സെക്കൻഡ് വേരിയബിളിൻ്റെ അതിലുള്ള ഡിസ്ട്രിബ്യൂഷനാണ് ഈ കാണിച്ചേക്കുന്നത്. 10, 40, 50 will be 100. അതുപോലെ ഫ്രണ്ട് വീൽ ഡ്രൈവിൽ ഈ സിലിണ്ടേഴ്സിൻ്റെ എണ്ണമാണ് ഈ കാണിച്ചേക്കുന്നത്. 2 ഇതെല്ലാം കൂടെ ഇത്രയും എല്ലാം കൂടെ 100 ആയിരിക്കും. അതുപോലെ തന്നെ റെയർ വീൽ ഡ്രൈവ്, പിന്നെ ദീസ് ആർ ഫൈനലി റോട്ടറി. അത് പക്ഷേ അങ്ങനെ വരാൻ പാടില്ല, അറിയില്ല, നോക്കട്ടെ. സോ ദിസ് ഇസ് ഫൈൻഡിങ് ഔട്ട് പെർസെൻറ്റേജ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു അൺഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞൊരു കമാൻഡുണ്ട്. അതായത് ആ ഗ്രൂപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അൺഗ്രൂപ്പ് ചെയ്താൽ എന്ത് പറ്റുന്ന വെച്ചാൽ ഇതിൻ്റെ പ്രൊപ്പോർഷൻസ് ടോട്ടലിൻ്റെ പ്രൊപ്പോർഷൻസ് ആയിട്ട് മാറും. ഈ രണ്ട് വേരിയബിൾ ഉണ്ടെങ്കിലും ആ രണ്ടിൻ്റെയും തമ്മിൽ അതിൻ്റെ അകത്ത് ഒന്നിനകത്തുള്ള ഒന്നിൻ്റെ പ്രൊപ്പോർഷന് പകരം ടോട്ടൽ ഔട്ട് ഓഫ് ദ ടോട്ടൽ വാട്ട് ഈസ് ദ പ്രൊപ്പോർഷൻ എന്നാണ് ഇത് കാണിക്കുന്നത്. ദാറ്റ് ഈസ് ദ അൺഗ്രൂപ്പിംഗ് കമാൻഡ്. പിന്നെ ഇതിൽ നമുക്ക് ചെയ്യാവുന്ന ഇപ്പോൾ സിലിണ്ടർ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത് മൂന്നുണ്ട്, നാലുണ്ട്, അഞ്ചുണ്ട്, ആറുണ്ട്, എട്ടുണ്ട്, റോട്ടറി ഉണ്ട്. അപ്പോൾ അത് എല്ലാം കൂടെ നമുക്ക് ഇറ്റ്സ് നോട്ട് യൂസ്ഫുൾ ടു ഹാവ് സോ മെനി കാറ്റഗറീസ്. അതുകൊണ്ട് നമ്മളതിനെ ഗ്രൂപ്പ് ചെയ്ത് രണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇപ്പം ഇത് ഫാക്ടർ വേരിയബിൾ ആയതുകൊണ്ട് വി ക്യാൻ യൂസ് ഫോർ കാറ്റ്സ് എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾ വേണ്ട ഓട്ടെ. ഇങ്ങനെ ഒരു കമാൻഡ്, ഡാറ്റ എടുത്തിട്ട് യു മ്യൂട്ടേറ്റ് സിലിണ്ടേഴ്സ് ഫാക്ടർ കൊളാപ്സ് എന്ന് പറഞ്ഞ FCT കൊളാപ്സ് എന്ന് പറഞ്ഞിട്ട് ബിലോ 6 എന്നൊരു ഗ്രൂപ്പിലോട്ട് 3, 4, 5 മൂന്ന് സിലിണ്ടർ, 4 സിലിണ്ടർ, 5 ഈ മൂന്ന് ഗ്രൂപ്പിനെ ബിലോ 6 എന്നൊരു ഗ്രൂപ്പാക്കി 6 and above എന്നുള്ള ഗ്രൂപ്പിലോട്ട് ഈ 6, 8 റോട്ടറി ഇത് മൂന്നിനെയും കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ, ഇൻസ്റ്റെഡ് ഓഫ് 6 ഗ്രൂപ്പ്സ് വി ഹാവ് ഓൺലി 2 groups. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഈ വലിയ ഗ്രൂപ്പിൻ്റെ പേര് കൊടുക്കുന്നിടത്ത് യു ഹാവ് ടു യൂസ് ദ ബാക്ക് ടിക്സ്. ബാക്ക് ടിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഈ ലെഫ്റ്റ് ടോപ്പ് കീ ആണ് കീബോർഡിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ലെഫ്റ്റ് മോസ്റ്റ് കീ. അത് കണ്ട ഒരു കോട്ട് പോലെ ഇരിക്കും, പക്ഷെ കോട്ടല്ല, ബാക്ക് ടിക്സ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ വി ഹാവ് 2 groups. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എത്ര എണ്ണം നോക്കാം. ബൈ ബിലോ 6 ഉള്ള 54 കാറും 6 and above ഉള്ള 39 കാറും. അപ്പോൾ സക്സസ്ഫുള്ളി ഗ്രൂപ്പ്ഡ് ഇറ്റ് ടുഗദർ. പക്ഷെ അപ്പം നമ്മൾ ഓരോ സമയത്തും ഡാറ്റ കമാൻഡ് കൊടുത്തിട്ട് തിരിച്ച് ഡാറ്റയിലോട്ട് സേവ് ചെയ്യാൻ മറന്നു പോകരുത്, അല്ലെങ്കിൽ അത്
കമാൻഡ് കഴിയുമ്പോൾ പിന്നെ അത് വർക്ക് ചെയ്യത്തില്ല. ഇനി നമുക്ക് നേരത്തെ ചെയ്ത് തന്നെ ഫ്രീക്വൻസീസ് എടുക്കാൻ ബേസ് ആറിൽ ചില നല്ല കമാൻഡ്സ് ഉണ്ട്, അത് നമ്മളിതുവരെ കണ്ടിട്ടില്ല, അതാണ് ഞാൻ പറയുന്നത്. വൺ ഈസ് ഓഫ് കോഴ്സ് അതിനുവേണ്ടി നമ്മൾ എപ്പോഴും ഒന്നുമില്ല ഡോളർ സൈൻ ഉപയോഗിക്കണം, ഓരോ കമാൻഡിനും ഡോളർ സൈൻ ഉപയോഗിച്ച് കൊടുക്കണം. അതിനേക്കാളും ഒരു എളുപ്പമുള്ള ഒരു കാര്യം അറ്റാച്ച് ചെയ്യാം, യു ക്യാൻ അറ്റാച്ച് ഡാറ്റ സെറ്റ് ആൻഡ് ദെൻ യൂസ്. അപ്പോൾ പിന്നെ നമ്മൾ ആ വേരിയബിൾ നെയിം മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അതിൽ ഏറ്റവും ബേസിക് കമാൻഡ് എന്ന് പറഞ്ഞാൽ ടേബിളിലാണ്. ടേബിൾ സിലിണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും രണ്ട് ഗ്രൂപ്പായിട്ട്. ഇപ്പം നേരത്തെ കണ്ടതിൻ്റെ തന്നെ ഈ കമാൻഡിൻ്റെ ബേസ് ആർ കമാൻഡാണ് ടേബിൾ, ടേബിൾ സിലിണ്ടേഴ്സ്. അതാണ് ഏറ്റവും എളുപ്പം. പക്ഷെ അതിലൊരു പ്രോബ്ലം ഉണ്ട്, ഈ പ്രൊപ്പോർഷൻ കാണിക്കത്തില്ല, കോസ് കൗണ്ട് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഇതിലും കൗണ്ട് മാത്രമേ ഉള്ളൂ. ടേബിൾ സിലിണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേ ഇങ്ങനെ ഹൊറിസോണ്ടലാണ്, പക്ഷെ മറ്റതിൽ ഇങ്ങനെ ഒന്നിന് താഴെ ഒന്നായിട്ട് അങ്ങോട്ടാണ് കാണിക്കുന്നത്. ഇതുപോലെ കുറച്ചുകൂടെ നീച്ചറാണ് ഇതിൻ്റെ ഡിസ്പ്ലേ, പക്ഷേ വലിയ കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ സെയിം കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ക്രോസ് ടാബുലേഷൻ നടത്താം. ഇപ്പോൾ രണ്ട് വേരിയബിൾ തമ്മിൽ ക്രോസ് ടാബുലേറ്റ് ആണെങ്കിലും ടേബിൾ കമാൻഡ് ഉപയോഗിക്കാം. ഒറിജിൻ ആൻഡ് സിലിണ്ടേഴ്സ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ യു എസ് എ നോൺ യു എസ് എ ആണ് ഒറിജിൻ, അതിൽ യു എസ് എയിലെത്ര നോൺ യു എസ് എയിലെത്ര എന്നുള്ള ക്രോസ് ടാബുലേഷൻ കിട്ടും. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ പോലെ വളരെ ഒരു ബേസിക് ടേബിളാണ്, ഇതിൽ നോ പ്രൊപ്പോർഷൻ പെർസെൻറ്റേജ് ഒന്നുമില്ല. അപ്പോൾ അത് നമ്മൾ പിന്നീട് കണ്ടുപിടിക്കണം. പിന്നെ ഇതിൽ നമ്മൾ ടേബിൾസ്, ഇതുപോലത്തെ ടേബിൾസിൽ എസ്പെഷ്യലി 2x2 ടേബിൾസിൽ വളരെ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റാണ് കൈ സ്ക്വയർ ടെസ്റ്റ്. കൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ രണ്ട് വേരിയബിൾ, ഇപ്പോൾ ഇതിലിപ്പോൾ ഒറിജിൻ ആൻഡ് സിലിണ്ടേഴ്സ്, ഈ രണ്ട് വേരിയബിളും തമ്മിൽ എന്തെങ്കിലും അസോസിയേഷൻ ഉണ്ടോ എന്ന് കാണിക്കുന്ന ടെസ്റ്റാണ് കൈ സ്ക്വയർ. അത് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരുപാട് എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ ടേബിൾ ഉണ്ടാക്കിയിട്ട് അതിനെ കൈ സ്ക്വയർ ടെസ്റ്റ് chisq.test എന്നുള്ളൊരു കമാൻഡിലേക്ക് കൊണ്ടുവന്നാൽ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. കോൾ ദ പിയേഴ്സൺ കൈ സ്ക്വയർ ടെസ്റ്റ് ഡേറ്റ്സ് കണ്ടിന്യൂറ്റി കറക്ഷൻ. ഇതിൽ പി വാല്യൂ കൊടുത്തിട്ടുണ്ട്. പി വാല്യൂ ബിലോ 0.05 ആണ് നമ്മൾ യൂഷ്വലി സിഗ്നിഫിക്കൻ്റ് എന്ന് പറയുന്നത്. അതായത് അസോസിയേഷൻ ഉണ്ടോ എന്നുള്ള ഹൈപ്പോത്തസിസ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം പി വാല്യൂ 0.05 കുറവാണെങ്കിൽ അസോസിയേഷൻ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ്. സോ ദാറ്റ് ഈസ് റിജക്റ്റഡ്, വിച്ച് മീൻസ് ദർ ഈസ് അസോസിയേഷൻ. ചുരുക്കി പറഞ്ഞാൽ പി വാല്യൂ കുറഞ്ഞിരുന്നാൽ അസോസിയേഷൻ ഉണ്ട് എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. സോ വി വാണ്ട് ദ പി വാല്യൂ ടു ബി ലെസ് ദാൻ 0.05. സോ ഹിയർ ദാറ്റ് ഇസ് സാറ്റിസ്ഫൈഡ്. സോ ദ ആക്ച്വലി ദർ ഇസ് എൻ അസോസിയേഷൻ. വാട്ട് ഇറ്റ് മീൻസ് ഇസ് ദാറ്റ് നമ്മളിതിൽ കാണുന്ന പോലെ യു എസ് കാർഡ്സ് ഹാവ് മോർ 6 ആൻഡ് അബവ് സിലിണ്ടേഴ്സ്. ദാറ്റ് ഇസ് ബിഗർ കാർഡ്സ് ആർ മോർ യു എസ് കാർഡ്സ്, നോൺ യു എസ് കാർഡ്സ് ആർ സ്മോളർ കാർഡ്സ്. അപ്പോൾ അതാണ് നമ്മൾ അസോസിയേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. രണ്ടും തമ്മിൽ ദ ഒറിജിൻ ഓഫ് ദ കാർ ആൻഡ് ദ സൈസ് ഓഫ് ദ കാർ തമ്മിൽ അസോസിയേഷൻ ഉണ്ടെന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. പക്ഷേ ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പെട്ടെന്നൊരു പ്ലോട്ടായിട്ട് കാണിക്കാം. നമ്മൾ സാധാരണ നമ്മൾ GG പ്ലോട്ടിന് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് കമാൻഡാണ്. പക്ഷേ ബേസ് ആറിൽ ഓൾസോ യു ക്യാൻ പ്രൊഡ്യൂസ് എ ടേബിൾ, അത് അല്ല ഒരു ചാർട്ട്. അതിപ്പോൾ ഇങ്ങനെ ഇരിക്കും, മറ്റതുപോലെ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവാൻ പലപ്പോഴും ഇതായിരിക്കും എളുപ്പം, കാരണം ആ കമാൻഡ് ഇസ് മച്ച് സിമ്പിളാ. ബാർ പ്ലോട്ട് എന്ന് തന്നെയാണ് കമാൻഡ്. പക്ഷേ ബാർ പ്ലോട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ടേബിളിനെ വേണം ബാർ പ്ലോട്ട് ആക്കാൻ, അല്ലാതെ ഒറിജിനൽ വേരിയബിൾസ് മാത്രം കൊടുത്താൽ അത് തെറ്റിപ്പോകും. സോ യു ഹാവ് ടു ഫസ്റ്റ് മേക്ക് എ ടേബിൾ ദെൻ ഡു ദ ബാർ പ്ലോട്ട് കമാൻഡ്. ഡിസൈഡ് ഈക്വൽസ് ട്രൂ എന്ന് കൊടുത്താൽ ഇങ്ങനെ സൈഡ് ബൈ സൈഡ് വരും, അല്ലെങ്കിൽ അത് മോളിൽ മോളിലായിട്ട് വരും. അങ്ങനെ ഞാൻ കാണിച്ചു തരാം, ഇങ്ങനെ ഒന്നിൻ്റെ മുകളിലൊന്നായിട്ട് വരും. അതിനേക്കാളും കുറച്ചുകൂടെ ഡിസൈഡാണ് നല്ലത്. അപ്പം അത് ഈ ഇതിൻ്റെ കൂടെ കോമ ഇട്ടിട്ട് ഡിസൈഡ് ഈക്വൽസ് ട്രൂ എന്ന് കൊടുത്താൽ മതി. പിന്നെ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, ഹൊറിസോണ്ടൽ ആക്കണമെങ്കിൽ ഹൊറൈസ് ഈക്വൽസ് ട്രൂ എന്ന് കൊടുത്താൽ മതി. അപ്പം ഇതിനെ അതിങ്ങനെ
ഇങ്ങനെ കാണിച്ചു തരും. So these are all very quick commands to explore, do the charting. പക്ഷെ പ്രപ്പോർഷൻസ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഫസ്റ്റ് നമ്മൾ ഈ ടേബിൾ എടുത്തു, ടേബിൾ എടുത്തു കഴിഞ്ഞിട്ട് അതിനെ എടുത്തിട്ട് പ്രോപ്പ് ടേബിൾ എന്ന് വേറൊരു കമാൻഡ് ഉണ്ട്. നമ്മൾ ഈ ടേബിൾ കമാൻഡ് കൊടുത്താൽ നമുക്ക് വെറുതെ ഫ്രീക്വൻസി മാത്രമേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ എടുത്തിട്ട് പ്രോപ്പ് ടേബിൾ കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല ഈ ടേബിളിനെ നമ്മൾ സേവ് ചെയ്തിട്ട് പ്രോപ്പ് ടേബിൾ കൊടുക്കാം, അതും അല്ലെങ്കിൽ ഇതിന് ഇപ്പുറത്ത് നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് പ്രോപ്പ് ടേബിൾ കൊടുക്കാം. പക്ഷേ ഈ ഒരു പൈപ്പ് ഉള്ളതുകൊണ്ടുള്ള സൗകര്യം യു ക്യാൻ ഡു ദിസ് വെരി സിംപ്ലി ബൈ പൈപ്പിംഗ് ഇറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് ലൈൻ. അപ്പോൾ നമുക്കിങ്ങനെ പ്രപ്പോർഷൻസ് കിട്ടും. USA 45% below 6 cylinders ഉള്ള കാറിൽ 45% USA, 71% is non-US. തിരിച്ച് 6 and above 54% USA. സോറി, ഇതിങ്ങനെയല്ല, തിരിച്ചാണ്, റോ പെർസെൻറ്റേജസ് ആണ് നമ്മൾ കണ്ടേക്കുന്നത്. റോ പെർസെൻറ്റേജ് എന്ന് പറയാൻ കാര്യം, നമ്മൾ പ്രോപ്പ് ടേബിൾ എന്ന് പറഞ്ഞ് 1 എന്ന് കൊടുത്താൽ it takes only the raw percentage. The same command ഇപ്പൊ ഇതില് കാണിച്ചേക്കുന്നത് USA ലെ ബിലോ 6 ആൻഡ് അബവ് 6 എത്രയാണെന്നുള്ളതും, നോൺ USA ലെ ബിലോ 6 ആൻഡ് അബവ് 6 എത്രയാണ്. As you can see, US cars 54% വലിയ കാറുകളാണ്, അതിനെക്കുറിച്ച് നോൺ US cars 71% സ്മോളർ കാർസ് ആണ്. ഇതേ കാര്യം തന്നെ തിരിച്ചു വേണം, നമുക്ക് കോളം പെർസെൻറ്റേജ് ആണ് നോക്കണ്ടെങ്കിൽ ഈ ബ്രാക്കറ്റിലുള്ള 1 മാറ്റിയിട്ട് 2 കൊടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ അപ്പൊ നമുക്ക് കോളത്തിന്റെ പെർസെൻറ്റേജസ് കിട്ടും. അപ്പൊ അതായത് ബിലോ 6 എത്ര US നോൺ US, അബവ് 6 എത്ര US നോൺ. അപ്പൊ ഇത് ഏതാണ് വേണ്ടതെന്നുള്ള ഓരോ കോണ്ടെക്സ്റ്റിനും ഡിഫറെന്റ് ആയിരിക്കും. സോ വി ക്യാൻ വേരി അക്കോർഡിംഗ് ടു ദാറ്റ്. പിന്നെ നമ്മളിത് ഒന്നും കൊടുത്തില്ലെങ്കിൽ വെറുതെ പ്രോപ്പ് ടേബിളും കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. കാണിച്ചു തരാം, നമ്മളിത് കോപ്പി ചെയ്തിട്ട് പ്രോപ്പ് ടേബിൾ 1 and 2 എന്നുള്ളതൊക്കെ മാറ്റി കഴിഞ്ഞാല് അപ്പൊ ഇത് ഓവറോൾ ഡിസ്ട്രിബ്യൂഷന്റെ പെർസെൻറ്റേജസ് ആണ് എടുക്കുക. അപ്പൊ സാധാരണ ഇങ്ങനെ ഒരു പെർസെൻറ്റേജ് കൊണ്ട് നമുക്ക് വലിയ കാര്യമില്ല, അതുകൊണ്ട് നമ്മളത് സാധാരണ ചെയ്യാറില്ല. ഏത് 1 or 2 എന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. പിന്നെ വേറെ ഒരു ഈവൻ 1 more കമാൻഡ് ഇസ് ദാറ്റ് യു മേക്ക് എ ടേബിൾ, അത് എഫ് ടേബിൾ. എഫ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ടേബിൾ എന്നൊരു കമാൻഡ്, അത് ബേസ് കാറിലുള്ളതാണ്. അത് നമുക്ക് 3 or 5 കൂടുതൽ വേരിയബിൾസിനെ ക്രോസ് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ, ഇപ്പൊ ഇതിലിപ്പോ ഒറിജിൻ, സിലിണ്ടേഴ്സ് ആൻഡ് ട്രെയിൻ 3 എണ്ണത്തിന്. അപ്പൊ അതിൽ പക്ഷെ അതൊരു പെക്യൂലിയർ സിൻടാക്സ് ആണ്, ഒറിജിൻ ടിൽഡേ കൊടുക്കണം, എന്നിട്ട് സിലിണ്ടേഴ്സ് പ്ലസ് ട്രെയിൻ, എന്നിട്ട് അതിന്റെ പ്രപ്പോർഷൻസ് എടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത് മാത്രം നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാല് അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് കാണിക്കും ഒറിജിൻ. അപ്പൊ ഈ ആദ്യം കാണുന്ന സാധനമായിരിക്കും കോളംസ്, ബാക്കിയെല്ലാം റോസ് ആയിട്ട് വരും. ഒറിജിൻ USA, നോൺ USA, ഇങ്ങനെ ഓരോന്നിലും എത്ര വീതം ഉണ്ടെന്നുള്ളത്. പിന്നെ അതിനെ നമുക്ക് പ്രപ്പോർഷൻ ആക്കാം, റോ പ്രപ്പോർഷനോ കോളം പ്രപ്പോർഷനോ വാട്ട് എന്താണ് നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുവരെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കംപ്ലീറ്റ് റേറ്റ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ഓഫ് അവൈലബിൾ വാല്യൂസ് ആണെന്ന് തോന്നുന്നു. നേരത്തെ ഒരു കംപ്ലീറ്റ് റേറ്റ് എന്ന് പറഞ്ഞൊരു ഇത് കണ്ടില്ലായിരുന്നോ? ഞാനത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല. ഞാനിപ്പം നോക്കിയപ്പോ അത് പ്രൊപ്പോർഷൻ ഓഫ് അവൈലബിൾ വാല്യൂസ് അതാണെന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് എൻ എ 0 ആവുമ്പോ മറ്റത് 1 ആവും. വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതുവരെ? സാർ, ഈ കൈ സ്ക്വയർ ടെസ്റ്റ് ചെയ്യുമ്പം ടെസ്റ്റ് ചെയ്യുന്ന ആ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്
ഈ റോ വൈസ് പ്രൊപ്പോർഷൻ അല്ലേ ബൈ ഡിഫോൾട്ട് ടെസ്റ്റ് ചെയ്യുന്നത്, അതോ കോളം വൈസ് ആണോ? അത് പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്കലി ഇറ്റ് വിൽ നോട്ട് മേക്ക് എ ഡിഫറൻസ്. അതായത് അതിന്റെ ഒരു എക്സ്പെക്ടഡ്, ആ നാല് സെല്ലിലും ഒരു എക്സ്പെക്ടഡ് വാല്യൂ ഉണ്ട്, ആ എക്സ്പെക്ടഡ് വാല്യൂവിൽ നിന്ന് എത്ര ഡിഫറൻറ്റ് ആണെന്നുള്ളതാണ് നോക്കുന്നത്. ചിലപ്പോ അങ്ങനെ ആയിരിക്കും, റോ വെച്ചായിരിക്കും ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലെ, ഹൈപ്പോത്തസിസ് നൾ ഹൈപ്പോത്തസിസ് അതിനനുസരിച്ച് മാറാലോ അല്ലെ, ബിലോ ഫിക്സ്. അതെ, അത് മാറാം. പക്ഷെ യൂഷ്വലി, ഐ മീൻ യൂഷ്വലി അല്ല, ഐ മീൻ അസോസിയേഷൻ ഉണ്ടെങ്കിൽ അത് രണ്ടിലും കാണിക്കും. അതെ, റിസൾട്ട് സെയിം ആയിരിക്കും. ഈ ടെസ്റ്റ് നമുക്ക് രണ്ട് വേരിയബിൾസ് ലിമിറ്റഡ് ആണോ, അതോ നമ്മൾ കൂടുതൽ വേരിയബിൾസ് എടുത്തു കഴിഞ്ഞാൽ? y സ്ക്വയർ രണ്ട് വേരിയബിൾസിലേ പറ്റുള്ളൂ, പക്ഷേ 2/2 ആയിക്കോളണം എന്നില്ല. y സ്ക്വയർ കാൻ ബി ഡൺ ഓൺ 2 × 3, 2 × 4, അങ്ങനെ ഒക്കെ ചെയ്യാം. പക്ഷെ അതിലൊരു ലിമിറ്റേഷൻ ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ റൂൾസ് അനുസരിച്ച്. ഒരു സെൽ വാല്യൂ 5 കുറവാണെങ്കിൽ y സ്ക്വയർ ചെയ്യുന്നത് ചിലപ്പോൾ തെറ്റിപ്പോവും. ഇപ്പോൾ ഐഡിയലി ഒരു സെല്ലിൽ 0 ഒക്കെ ആണെങ്കിൽ കൈ സ്ക്വയർ അഡ്വൈസബിൾ അല്ല, അപ്പൊ ഒരു വാർണിംഗ് തരും അത്. ഈ ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റിൽ വരുന്ന ഈ ഫാക്ടോറിയൽ ഡിസൈൻ പോലെയൊക്കെ ഉള്ള സാധനമാണ് ഇത്. അതെ, ഫാക്ടോറിയൽ ഡിസൈൻ. അതെ, അത് അത് ഫാക്ടോറിയൽ ഡിസൈൻ ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ ഫാക്ടോറിയൽ അനോവയാണ് ചെയ്യേണ്ടത്. അത് അതിന് എഫ് ടെസ്റ്റ് ആണ് സാധാരണ യൂസ് ചെയ്തത്. y സ്ക്വയർ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2/2 ആണ് സാധാരണ, അല്ലെങ്കിൽ 2/3, 2/4, അതൊക്കെയാണ് y സ്ക്വയർ ചെയ്യുന്നത്. ഫാക്ടോറിയൽ അനോവ നമുക്ക് പറയാം, അതൊരു റിഗ്രഷന്റെ കൂടെ ആണെങ്കിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് നമുക്ക് ഏതാ ഈ ടെസ്റ്റും ചെയ്യാറില്ലേ അനോവ? ഈ ടെസ്റ്റ് ചെയ്തതിന് അതിലോട്ട് വരുന്നുണ്ട്. ടി ടെസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യുന്നത് കണ്ടിന്യൂസ് വേരിയബിൾസിനാണ്. കമ്പയർ ചെയ്യുമ്പോൾ ഗ്രൂപ്പിംഗ് എല്ലാം കാറ്റഗറീസ് ആണെങ്കിൽ നമ്മൾ ക്രോസ് ടാബുലേഷന് കൈ സ്ക്വയർ ആണ് സാധാരണ ചെയ്യുന്നത്. ഇത് ബേസിക്കലി ഇത് കൈ സ്ക്വയർ പ്രൊപ്പോർഷൻ ടെസ്റ്റ് അല്ലേ സാർ? അതെ, പ്രൊപ്പോർഷൻ ആണ്. പിന്നെ എക്സ്പെക്ടഡ് വാല്യൂ less than 5 ആണെങ്കിൽ ഫിഷേഴ്സ് എക്സാക്റ്റ്, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു സെല്ലില് 0 ഒക്കെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ 5 കുറവാണെങ്കിൽ അവർ വാർണിംഗ് തരും, കൈ സ്ക്വയർ ചിലപ്പോൾ തെറ്റായിരിക്കും. അപ്പൊ നമ്മൾ ഫിഷർ എക്സാക്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ് അപ്പൊ ചെയ്യേണ്ടത്. ഫിഷർ എക്സാക്ട് ടെസ്റ്റിന് ഉള്ള കമാൻഡ് ഫിഷർ ഡോട്ട് ടെസ്റ്റ് എന്നാണ്. അപ്പൊ കൈ സ്ക്വയർ ടെസ്റ്റ് പോലെ തന്നെ ഫിഷർ FISHER ഡോട്ട് ടെസ്റ്റ് എന്ന് കൊടുത്താൽ, ഇപ്പൊ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പൊ രണ്ട് വേരിയബിള് നോക്കാം. ഇപ്പൊ ഫിഷർ ടെസ്റ്റ് ചെയ്യുമ്പോ അത് അതിന്റെ റിസൾട്ട് തരും, ഫിഷേഴ്സ് എക്സാക്ട് ടെസ്റ്റ്. അപ്പൊ ഒരു സെല്ലില് ഇത്, പക്ഷെ ഇതിപ്പോ വലിയ വ്യത്യാസമൊന്നുമില്ല, കാരണം ഇതിൽ കൈ സ്ക്വയർ അപ്ലിക്കബിൾ. പക്ഷെ കൈ സ്ക്വയർ അപ്ലിക്കബിൾ അല്ലാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ട്, വെൻ സെൽ കൗണ്ട് ഇസ് ലെസ് ദാൻ യൂഷ്വലി 5. അപ്പൊ അത് കൈ സ്ക്വയർ ചെയ്താൽ തെറ്റി പോവാൻ ഇടയുണ്ട് എന്നുള്ളത് കൊണ്ട് ഫിഷർ തന്നെ ചെയ്യണം. ചിലര് എനിക്ക് തോന്നുന്നു ഈ കറക്ഷൻ അപ്ലൈ ചെയ്യുന്നത് അതിനൊരു ഇതാണ്, അതിനൊരു സൊല്യൂഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പൊ കൈ സ്ക്വയർ വിത്ത് എയ്റ്റ് കണ്ടിന്യൂറ്റി കറക്ഷൻ 5 കുറവാണെങ്കിലും അതെ, അവര് റിസൾട്ട് തരും. പറഞ്ഞ പോലെ റിലയബിൾ ആണോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് ചില സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ഈ പറഞ്ഞ മാതിരി വളരെ കൺസർവേറ്റീവ് ആണെങ്കിൽ അത് ഇല്ലാന്ന് പറഞ്ഞേക്കും, അത്രേ ഉള്ളൂ. ഇവിടെ ഈ ആറിനകത്ത് ബൈ ഡിഫോൾട്ട് കണ്ടിന്യൂറ്റി കറക്ഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് മുമ്പോട്ട് പോവാം. ഇപ്പം
വേറെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, നമുക്ക് എപ്പി ഡിസ്പ്ലേ എന്ന് പറയുന്ന പാക്കേജ് ഉപയോഗിച്ചും ടാബുലേഷൻ ചെയ്യാം. അതിനും കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഒരു വേരിയബിൾ ആണ് എടുക്കുന്നതെങ്കിൽ അതിന് ടാബ് വൺ എന്നാണ് അതിൻ്റെ കമാൻഡ്. എപ്പി ഡിസ്പ്ലേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നീറ്റ് ആയിട്ട് ഒരു ടേബിൾ തരും, പെർസെൻറ്റേജ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഒക്കെ ആയിട്ട്. അതിൻ്റെ കൂടെ തന്നെ അത് ഡിഫോൾട്ടായിട്ട് ഒരു ഗ്രാഫും വരയ്ക്കും. അതാണ് അതിൻ്റെ ഒരു ഒരു ഗുണം. ജസ്റ്റ് നമ്മൾ വേറെ ഗ്രാഫ് വരച്ചു. അതുപോലെ രണ്ട് വേരിയബിൾ ഉണ്ടെങ്കിൽ ടാബ് പി സി ടി എന്നുള്ളതാണ് ഇപ്പി ഡിസ്പ്ലേ കമാൻഡ്. അപ്പോഴും അത് ഡിഫോൾട്ടായിട്ട് ഒരു ഗ്രാഫ് തരും. അതുപോലെ ഈ രണ്ട് ഇതുണ്ടെങ്കിൽ അത് ഇറ്റ് വിൽ ഗിവ് യു ആദ്യം തന്നെ ഒരു റഫ് ഒരു ബേസിക് കൗണ്ട് ഡാറ്റ ഉള്ള ടേബിൾ തന്നിട്ട് പിന്നെ റോ പെർസെൻറ്റ് മാത്രമുള്ള ടേബിൾ തരും, കോളം പെർസെൻറ്റ് മാത്രമുള്ള ടേബിൾ. അപ്പോൾ ഇതിലേത് വേണമെന്നുള്ളത് നമുക്ക് നോക്കിയെടുക്കാം. നമ്മൾ ഈ എപ്പി ഡിസ്പ്ലേ ഒരു ഈ സമ്മറി സ്റ്റാറ്റിസ്റ്റിക്സിനൊക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്കേജാണ്. ഇനി നമ്മൾ ഇതിപ്പോ എല്ലാം നമ്മൾ ബേസിക്കലി ഗ്രൂപ്പ് വേരിയബിൾസ് ആണ് നോക്കിയത്. നൗ വി കം ടു ദ കണ്ടിന്യൂസ് വേരിയബിൾസ്. ഇതിലിപ്പോ നമ്മൾ MPG സിറ്റി എന്ന് പറയുന്ന മൈലേജ് വേരിയബിൾ ആണ് ആദ്യമായിട്ട് എടുക്കുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് ഓഫ് ഓഫ്കോഴ്സ് യു ക്യാൻ ലുക്ക് അറ്റ് ദ സമ്മറി. സമ്മറി ഒറ്റ വേരിയബിൾ മാത്രമായിട്ടും എടുക്കാം. അപ്പൊ അതിങ്ങനെ പറഞ്ഞ സാധനങ്ങളൊക്കെ തരും. പിന്നെ ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് മീൻ എന്നുള്ള കമാൻഡ് കൊടുത്താൽ മീൻ മാത്രം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ SD, പിന്നെ ക്വാണ്ടൈൽ എന്നൊരു കമാൻഡ്, മീഡിയൻ എന്ന് കൊടുത്താൽ മീഡിയൻ കിട്ടും. പിന്നെ ക്വാണ്ടൈൽ എന്നൊരു കമാൻഡ് ഉണ്ട്. ക്വാണ്ടൈൽ കൊടുത്തു കഴിഞ്ഞാൽ 0, 25, 50, 75, 100 ഇതെല്ലാം തരും. ഇതിൽ 50th പെർസെൻറ്റൈൽ ആണ് മീഡിയൻ നമ്മൾ വിളിക്കുന്നത്. പിന്നെ ഒരു കാര്യം ചെയ്യാവുന്നത് ഇപ്പോൾ വാട്ട് ഈസ് ദ 40th പെർസെൻറ്റൈൽ വാല്യൂ എന്നറിയണമെങ്കിൽ ക്വാണ്ടൈൽ MPG സിറ്റി പ്രോബബിലിറ്റി പ്രോബ് ഈക്വൽസ് 0.4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് 20 എന്ന് കാണിക്കും. അപ്പം 20 മൈൽസ് ആണ് 40% വാല്യൂ. അപ്പോൾ അതായത് 40% ഓഫ് കാർസ് ഹാവ് ലെസ് ദാൻ 20 മൈൽസ് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. പിന്നെ ഈ സ്കിം കമാൻഡ് സ്കിമ്മാറിലുള്ള സ്കിമ്മും നമുക്ക് ഒറ്റയ്ക്കൊറ്റക്കായിട്ട് നോക്കാം വേണമെങ്കിൽ, ഒരൊറ്റ വേരിയബിളായിട്ടും നോക്കാം. സോ ഹൈവേയും തമ്മിൽ വ്യത്യാസമുണ്ടോ നോക്കാം. പിന്നെ അതുപോലെ ബേസ് ആർ ഉപയോഗിച്ചും നമുക്ക് ഹിസ്റ്റോഗ്രാം പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. ഹിസ്റ്റോഗ്രാം ഹിസ്റ്റ് എന്ന് മാത്രം കൊടുത്താൽ മതി. മറ്റതുപോലെ വളരെ ഒരു നീണ്ട കമാൻഡ് ഒന്നും ഇല്ല. അതാണ് അതിൻ്റെ ഒരു ഗുണം. ഇമ്മീഡിയറ്റ്ലി ഇറ്റ് യൂസ് യുവർ ഹിസ്റ്റോഗ്രാം ഹിസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി. അതിൽ പ്രോബ് ഇക്വൽസ് ട്രൂ എന്ന് കൊടുത്താൽ അത് ഡെൻസിറ്റി ആയിട്ട് മാറ്റും. പിന്നെ അതിൻ്റെ പുറത്തുകൂടെ നമുക്ക് കർവ് വരക്കണമെങ്കിൽ ഇങ്ങനെ സെമി കോളൺ ഇട്ടിട്ട് ലൈൻസ് ഡെൻസിറ്റി MPG കമാൻഡ് പ്രോബിലിറ്റി ഈക്വൽസ് ട്രൂ സെമി കോളൺ ലൈൻസ് ഡെൻസിറ്റി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വരയും കൂടെ വരയ്ക്കും. ജസ്റ്റ് ഒരു ഡിസ്ട്രിബ്യൂഷൻ പെട്ടെന്ന് അറിയാൻ വേണ്ടി ഇത് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ നമുക്ക് യു വാണ്ട് ടു മേക്ക് ഇറ്റ് മോർ നീറ്റർ, ഇതിൻ്റെ ലൈൻ വിക്നെസ് എല്ലാം ഉണ്ട്. അതിലോട്ട് നമ്മൾ പോകുന്നില്ല, കാരണം നമ്മൾ GG പ്ലോട്ടിൽ കുറേ കണ്ടതാണല്ലോ. പിന്നെ നമുക്ക് ഫോർ ഇൻസ്റ്റൻസ് സപ്പോസ് യു വാണ്ട് ടു നോ ദ കണ്ടിന്യൂസ് വേരിയബിൾ ഗ്രൂപ്പ്ഡ് ബൈ എ ഗ്രൂപ്പിംഗ് വേരിയബിൾ. ഇപ്പം സിലിണ്ടേഴ്സിന് രണ്ട് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഓരോ ഗ്രൂപ്പിലുള്ള മൈലേജിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ യു ക്യാൻ ഗ്രൂപ്പ് ബൈ ആൻഡ് സമ്മറൈസ്. ഇത് ടൈഡ്യൂസിന്റെ കമാൻഡ്സ് ആണ്. ഗ്രൂപ്പ് ബൈ സിലിണ്ടർ സമ്മറൈസ് മീൻ ഈക്വൽസ് മീൻ SD ഈക്വൽസ് എപ്പ് ഈക്വൽസ് ലെങ്ത്. ലെങ്ത് എന്ന് പറയുന്നതാണ് സാധാരണ ആറില് നമ്പറിന്റെ കമാൻഡ്. അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ടേബിൾ കിട്ടും. ഇതിൻ്റെ ഓരോന്നിൻ്റെ നാച്ചുറലി വലിയ കാറിന് മീൻ മൈലേജ് കുറവാണ് ആസ് എക്സ്പെക്റ്റഡ്. പിന്നെ എപ്പി ഡിസ്പ്ലേക്കും അങ്ങനെയുള്ള ചില കമാൻഡ്സ് ഉണ്ട്. സം
എസ് യു എം എം ആണ്, സം അല്ല, സമ്മറൈസ് എന്നുള്ളതാണ്. എസ് എസ് യു എം 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 പി ജി സിറ്റി സിലിണ്ടേഴ്സ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പിംഗ് ഇതായിട്ട് കാണിക്കുന്നത്. ബിലോ സിക്സ്, അബോവ് സിക്സ്, അതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ അതിൻ്റെ മറ്റതുപോലെ തന്നെ ഇതിനും ഒരു ഡിഫോൾട്ട്, ഈ ഇപ്പൊ ഡിസ്പ്ലേയിൽ എല്ലാത്തിനും ഒരു ഡിഫോൾട്ട് ഗ്രാഫും കൂടെ അത് കാണിക്കും. ജസ്റ്റ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അതൊരു പബ്ലിക്കേഷൻ ക്വാളിറ്റി ഗ്രാഫ് ഒന്നും ആവണമെന്നില്ല, പക്ഷെ ജസ്റ്റ് ടു സീ ദാറ്റ്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഇത് ജസ്റ്റ് നോക്കാൻ വേണ്ടി ബോക്സ് പ്ലോട്ട്, അതും അതിലും ബേസ് ആറിലുള്ള കമാൻഡ് ഇസ് വെരി സിമ്പിൾ. വെറുതെ ബോക്സ് പ്ലോട്ട് കൊടുത്തിട്ട് എം പി ജി സിറ്റി ബൈ സിലിണ്ടർ ഇത് ടിൽഡ് ഇട്ടിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു റഫ് ആയിട്ടൊരു ബോക്സ് പ്ലോട്ടും കിട്ടും. പിന്നെ വളരെ സിമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ്, നമ്മൾ രണ്ട് ഗ്രൂപ്പിനെ ഇപ്പൊ മൈലേജ് രണ്ട് ഗ്രൂപ്പിൽ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് വി യൂസ് എ സ്റ്റുഡന്റ് ടി ടെസ്റ്റ്. അതാണ് ടി ടെസ്റ്റ് നമ്മൾ സാധാരണ പറയുന്നത്. ടു ഗ്രൂപ്പ്സ് ഓഫ് ഒബ്സർവേഷൻസ് ഓൺ ദ സെയിം ആട്രിബ്യൂട്ട്, ഇപ്പോൾ മൈലേജ് ആണെങ്കിൽ മൈലേജ്, വേറെ എന്തെങ്കിലും വെയിറ്റ് ആണെങ്കിൽ വെയിറ്റ്, ഹോഴ്സ് പവർ, എന്താ എന്ത് വേണമെങ്കിൽ ആവാം. ബട്ട് ദ ഗ്രൂപ്പിംഗ് വേരിയബിൾ മസ്റ്റ് ഹാവ് ഓൺലി ടു ഗ്രൂപ്പ്സ്. അതാണ് ടി ടെസ്റ്റിന്റെ. ടി ടെസ്റ്റ് ടു ഗ്രൂപ്പ്സിൽ കൂടുതൽ പോവുകയാണെങ്കിൽ നമുക്ക് വേറെ ടെസ്റ്റ് ഉപയോഗിക്കണം. അപ്പോൾ ടി ടെസ്റ്റ് പലതരത്തിലുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് ഇതുപോലെ ടു ഗ്രൂപ്പ്സ് കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇസ് കോൾഡ് ദി അൺഗ്രൂപ്ഡ് ഓർ അൺപെയർഡ് ടി ടെസ്റ്റ്. അപ്പൊ അതിന് ടി ഡോട്ട് ടെസ്റ്റ് ആണ് അതിന്റെ കമാൻഡ്. പി ജി സിറ്റി ടിൽഡേ സിലിണ്ടേഴ്സ്. അപ്പൊ ഗ്രൂപ്പിംഗ് വേരിയബിള് രണ്ടാമത് കൊടുക്കണം, ഫസ്റ്റ് നമ്മുടെ കണ്ടിന്യൂസ് വേരിയബിൾ കൊടുക്കണം. ഇപ്പോൾ ഇതിനെ കൊടുത്തു കഴിഞ്ഞാൽ അത് അതിന്റെ ഡീറ്റെയിൽസ് തരും. സിവെൽഷ് ടു സാമ്പിൾ ടി ടെസ്റ്റ്, സ്റ്റുഡൻറ് ടി ടെസ്റ്റ് അല്ല, ആക്ച്വലി മോഡിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ പി വാല്യൂ ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് വെരി വെരി സ്മോൾ. It also gives a 95% confidence interval on the difference. That is, true difference in means is not equal to 0. 95% CI is 5.78.8. Difference will lie 95% confidence already. We can say that the difference between the two groups in with respect to mileage is between 5 and or maybe 6 and 9 roughly. അതാണ് ഈ കാണിക്കുന്നത്. ദാറ്റ് ഈസ് വൺ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ടി ടെസ്റ്റ്. പിന്നെ വേറൊരു ടി ടെസ്റ്റ് ഉണ്ട്, വാട്ട് ഇസ് നോൺ ആസ് പെയർഡ് ടി ടെസ്റ്റ്. പെയർഡ് ടി ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരേ ഗ്രൂപ്പിൽ ഉള്ള രണ്ട് ഗ്രൂപ്പ് ഓഫ് ഒബ്സർവേഷൻസ് ആണ്. അതായത് രണ്ട് ഗ്രൂപ്പല്ല, ഇപ്പോൾ മൊത്തത്തിൽ തന്നെ എടുത്തിട്ട് രണ്ട് പോയിന്റ് ഓഫ് ടൈമിൽ എടുക്കുന്ന രണ്ട് ഒബ്സർവേഷൻസ് തമ്മിൽ ഉള്ള ഡിഫറൻസ്. അല്ലെങ്കിൽ ഇതുപോലെ ഇതിലിപ്പോൾ എം പി ജി സിറ്റി, എം പി ജി ഹൈവേ, ഇത് രണ്ട് വേരിയബിൾസ് ആണ്. പക്ഷേ രണ്ടും തമ്മിൽ റിലേറ്റഡ് ആണ്, കാരണം സെയിം ഗ്രൂപ്പിലാണ് നമ്മൾ ഇത് രണ്ടും മെഷർ ചെയ്തേക്കുന്നത്. അപ്പം അത് തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ വി ഹാവ് ടു ഡു വാട്ട് ഇസ് നോൺ ആസ് എ പെയർഡ് ടി ടെസ്റ്റ്. പെയർഡ് ടി ടെസ്റ്റിൻ്റെ കമാൻഡ് ഇതാണ്, എം പി ജി ഈ രണ്ട് വേരിയബിൾസിൻ്റെയും പേര് എഴുതിയിട്ട് കോമ ഇട്ടിട്ട് പെയർഡ് ഈക്വൽസ് ട്രൂ എന്നുള്ളതാണ് അതിൻ്റെ കമാൻഡ്. അപ്പോൾ അതിൻ്റെ മീൻ ഓഫ് ദി ഡിഫറൻസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. So that is called the paired t-test. സാധാരണ റിപ്പീറ്റ് വാല്യൂബിൾസിന് ഇപ്പോൾ ബിഫോർ ആഫ്റ്റർ അങ്ങനെയൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ബിഫോർ ഒരു മെഷർമെൻറ്റ്, ആഫ്റ്റർ ഒരു മെഷർമെൻറ്റ് അങ്ങനെ എടുക്കുകയാണെങ്കിലും വി ഡു എ പെയർഡ് ടി ടെസ്റ്റ്. പിന്നെ ഒരു ടൈപ്പ് ഓഫ് ടി ടെസ്റ്റ് ഉണ്ട്, വി ആർ ടെസ്റ്റിംഗ് അഗെയിൻസ്റ്റ് എ സിംഗിൾ വാല്യൂ. ദാറ്റ് ഇസ് ഇപ്പോൾ സപ്പോസ് വി വോണ്ട് ടു നോ വെദർ ദ മൈലേജ് ഇസ് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം 25 miles per gallon. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെറുതെ ഈ ടെസ്റ്റ് എം പി ജി ഹൈവേ ന്യൂ ന്യൂ ഈക്വൽസ് 25 എന്ന് കൊടുത്താൽ 25 നിന്ന് സ്റ്റാറ്റിസ്റ്റിക്കലി ഡിഫറെന്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ദിസ് ആർ ദ ത്രീ കൈൻഡ് ഓഫ് ടി ടെസ്റ്റ് വി കൻ ഡു. നൗ സപ്പോസ് വി ഹാവ് മോർ ദാൻ ത്രീ ടു ഗ്രൂപ്പ്സ്, ത്രീ ഓർ മോർ, ദെൻ വി ഡു എ ടെസ്റ്റ് കോൾഡ് വൺ വേ അനോവ. And one way ANOVA ചെയ്ത് കഴിഞ്ഞിട്ട് വി ഹാവ് ടു ഡു, ഇപ്പം നമുക്ക് മൂന്ന് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ സപ്പോസ് എ ബി എൻ സി ആണെങ്കിൽ വി ഹാവ് ടു കമ്പയർ ബിറ്റ്വീൻ ദം. അപ്പം അതിനിപ്പോൾ എ ബി സി മൂന്ന് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ വി ഹാവ് ത്രീ കമ്പാരിസൺസ്, എ വിത്ത് ബി, ബി വിത്ത് സി ആൻഡ് എ വിത്ത് സി. അപ്പോൾ ഓരോന്നും വേറെ വേറെ ചെയ്യണം. പക്ഷെ അത് നമ്മൾ
സാധാരണ ടി ടെസ്റ്റ് വെച്ച് ചെയ്താൽ യു ആർ ലൈക്ലി ടു പ്രൊഡ്യൂസ് എൻ എറർ ബിക്കോസ് ഇറ്റ്സ് നോൺ ആസ് മൾട്ടിപ്പിൾ കമ്പാരിസൺ എറർ. അപ്പൊ മൾട്ടിപ്പിൾ കമ്പാരിസൺ ഒഴിവാക്കണമെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഇതിലിപ്പോ നമ്മൾ ആദ്യമായിട്ട് ഈ മൂന്നിന്റെയും അപ്പോ ഈ ട്രെയിൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പിംഗ് വേരിയബിൾ വെച്ചിട്ട് ദാറ്റ് ഈസ് ദ ഡ്രൈവ് വാട്ട് ടൈപ്പ് ഓഫ് ഡ്രൈവ് ഇറ്റ് ഈസ് നമ്മൾ അതിന്റെ ആദ്യം തന്നെ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് എം പി ജി സിറ്റി. അപ്പോ ഫെയർ വീലിലാണ് ഏറ്റവും കുറവ് മൈലേജ്. അപ്പൊ നമുക്കിങ്ങനെ നോക്കുമ്പോൾ ദീസ് ആർ ത്രീ ഡിഫറെന്റ് മീൻ വാല്യൂസ് ബട്ട് വി ഡോണ്ട് നോ വെദർ ദേ ആർ സിഗ്നിഫിക്കന്റ്ലി ഡിഫറെന്റ് ഫ്രം ഈച്ച് അതർ. അത് ചെയ്യാനായിട്ട് നമ്മൾ വൺ വേ അനോവ ആണ് ചെയ്യുന്നത്. അതിന്റെ കമാൻഡ് വൺ വേ ടെസ്റ്റ് എന്നാണ്, വൺ വേ ഡോട്ട് ടെസ്റ്റ്. അപ്പൊ മറ്റതുപോലെ തന്നെ ടി ടെസ്റ്റിന്റെ സെയിം സിൻടാക്സ് ആണ്, എം പി ജി സിറ്റി ബൈ ട്രെയിൻ. അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഗിവ്സ് യു എ പി വാല്യൂ. നോ ദിസ് പി വാല്യൂ മീൻസ് ഓൺലി ദാറ്റ് ദ ത്രീ ഗ്രൂപ്പ്സ് ആർ ഡിഫറെന്റ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഏതിൽ നിന്ന് വ്യത്യാസമാണെന്ന് പറയാൻ പറ്റില്ല. മൂന്നും ഒരേപോലെ അല്ല എന്ന് മാത്രമാണ് ആ ടെസ്റ്റ് പറയുന്നത്. അപ്പൊ അത് തമ്മിലുള്ള ഇത് നോക്കണമെങ്കിൽ യു ഹാവ് ടു ഡു ദ പെയർ വൈസ് കമ്പാരിസൺ. അത് ചെയ്യാനായിട്ട് പെയർ വൈസ് ടി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ചെയ്യണം. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ പോലെ കിട്ടും. അപ്പൊ ഇതിൽ കാണിച്ചേക്കുന്നത് എന്താ, ഇതെല്ലാം പി വാല്യൂസ് ആണ്. അപ്പൊ ഫോർ വീൽ ഡ്രൈവും ഫ്രണ്ട് വീൽ ഡ്രൈവും തമ്മിലുള്ള പി വാല്യൂ 0.19 ആണ്. അപ്പൊ അത് സിഗ്നിഫിക്കന്റ് അല്ല. ഫോർ വീൽ ഡ്രൈവും റിയർ വീൽ ഡ്രൈവും തമ്മിലും സിഗ്നിഫിക്കന്റ് അല്ല, ഇറ്റ്സ് 0.4. ദ റിയൽ ഡിഫറൻസ് ഇസ് ഓൺലി ബിറ്റ്വീൻ ദ റിയർ വീൽ ഡ്രൈവ് ആൻഡ് ദ ഫ്രണ്ട് വീൽ ഡ്രൈവ്. അവിടെയാണ് ഇവിടെ 0.0048, ദാറ്റ് ഇസ് ബിലോ 0.05. അപ്പൊ ഈ ഒറ്റ ഡിഫറൻസ് കൊണ്ടാണ് അത് തമ്മിൽ ഓവറോൾ ഡിഫറൻസ് ഉണ്ടെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തത്. അപ്പൊ ഇത് കാണിക്കണമെങ്കിൽ, ഇത് ചെയ്യണമെങ്കിൽ പെയർ വൈസ് ടി ടെസ്റ്റ് തന്നെ ചെയ്യണം. അല്ലാതെ വെറുതെ ഇവിടെ നമ്മൾ ഓരോന്നും തമ്മിൽ ടി ടെസ്റ്റ് ചെയ്താൽ ദാറ്റ് വിൽ നോട്ട് ബി കറക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കലി. ഇതിൽ ചെറിയ ഒരു ട്രാപ്പ് ഉള്ളത് നമ്മൾ നോക്കേണ്ടത്, ഇതിലിപ്പോ ഈ കമാൻഡ് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഈ ടിൽഡ ഉപയോഗിച്ചിട്ടുണ്ട്, ഈ രണ്ടാമത് പെയർ വൈസ് ടി ടെസ്റ്റ് ചെയ്യുമ്പോൾ ടിൽഡ ഇല്ല. അതെന്താന്ന് വെച്ചാൽ അതിന്റെ ഒരു ഇഡിയോസിൻക്രസി എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അത് രണ്ടുപേരും രണ്ട് ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് സോ ദ കമാൻഡ് സിൻടാക്സ് ഇസ് സ്ലൈറ്റ്ലി ഡിഫറെന്റ്. അൺലെസ് യു ഹാവ് ടു, ഐ മീൻ അൺലെസ് യു നോ ദാറ്റ് യു കൻ ഗോ റോങ്. പിന്നെ ഫൈനലി അനദർ തിങ് ഇസ് ഇപ്പോൾ വി ക്യാൻ ഡു കോറിലേഷൻസ്. കോറിലേഷൻ ഇങ്ങനെ there are two options. One is core test, core dot test. So core test nu vannitta rendu variable kodutha adinte correlation tharum. Core test nu oru gunam ullathu adu adinte 95% confidence intervalum alladhu idokka tharum. So more detailed test. Veruthe core nu oru command undu, adu mathram koduthalum namukku correlation kittum. Pakshe adile correlation value mathrame kittullu. പിന്നെ നമുക്ക് മൾട്ടിപ്പിൾ കോറിലേഷൻസ്, ഇപ്പോൾ മൂന്നാല് കണ്ടിന്യൂസ് വേരിയബിൾസ് ഉണ്ട്, എം പി ജി സിറ്റി ഇങ്ങനെ എല്ലാം കൂടെ എടുത്തിട്ട് തമ്മിൽ തമ്മിലുള്ളത് നോക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ മേക്ക് ഇറ്റ് ഇൻറ്റു എ ഡാറ്റ ഫ്രെയിം, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് പിന്നെ അതിനെ കോറിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ വി ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ് ടേബിൾ. ഇതിൽ ഓരോന്നും തമ്മിൽ തമ്മിലുള്ളത് ഓഫ് കോഴ്സ് കംപ്ലീറ്റ് വൺ കോറിലേഷൻ ആയിരിക്കും. എം പി ജി സിറ്റി വിത്ത് എം പി ജി സിറ്റി, ഹൈവേ വിത്ത് ഹൈവേ, എച്ച് പി വിത്ത് എച്ച് പി, വെയ്റ്റ് വിത്ത് വെയ്റ്റ്. അപ്പോൾ അതിങ്ങനെ കിടക്കും. പിന്നെ ഇത് ഓരോന്നും തമ്മിലുള്ള, അപ്പോൾ ഇതിലിങ്ങനെ ഒരു ഡയഗണലായി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം അതിൻ്റെ റിപ്പീറ്റേഷനാണ് മറ്റേ ഭാഗം. അപ്പോൾ അത് മാത്രം ഈ ഒന്നിൻ്റെ താഴെയുള്ളത് മാത്രം നോക്കിയാലും മതി ഏത് തമ്മിലാണ് കോറിലേഷൻ. ആസ് യു നോ കോറിലേഷൻ, ഹൈ കോറിലേഷൻ മീൻസ് ആസ് വൺ goes above, I mean go rises, other also rises. Negative correlation means for instance for MPG city horsepower on thamme negative aanu, which means that horsepower koodum thorum mileage korayum naturally. Adu pole weight adu pole anna weight koodum thorum mileage korayum. Mele korcha highway um city um rendu mileage um thammile positive correlation aanu, onnu koodum mattathum koodum. ഇതാണ് കോറിലേഷൻ ടേബിൾ. ഇതേ കമാൻഡ് തന്നെ ഈ ടൈഡിവേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഡാറ്റ പൈപ്പ് ചെയ്തിട്ട് ഡീപ് സെലക്ട് ചെയ്ത് ഇത്രയും വേരിയബിൾസ് സെലക്ട് ചെയ്തിട്ട് ദെൻ യു ക്യാൻ ഡു കോറിന് മാത്രം കൊടുത്താലും ടേബിൾ കിട്ടും. അപ്പോൾ സെയിം കമാൻഡിൻ്റെ
ഇതൊരു ബേസ് ആർ വെർഷൻ ആണ്, ഇത് ഡിപ്ലയർ വെർഷൻ മാത്രമേ ഉള്ളൂ. ഇതേ സാധനം തന്നെ നമുക്ക് പ്ലോട്ട് ചെയ്ത് നോക്കാം, പെയർ പ്ലോട്ടിങ്. അതിന് ഇതേ സാധനം എടുത്തിട്ട് കോറിലേഷന് പകരം പെയർസ് എന്നൊരു കമാൻഡ് കൊടുത്താൽ ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ പ്ലോട്ടുകൾ കിട്ടും. ഇത് എം പി ജി സിറ്റി, ഇത് ഹൈവേ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഇതാണ് ഈ കാണിച്ചിരിക്കുന്നത്. എം പി ജി സിറ്റിയും ഹോഴ്സ് പവറും തമ്മിലുള്ള കോറിലേഷൻ ഇതാണ്. എം പി ജി സിറ്റിയും വെയ്റ്റും തമ്മിലുള്ള കോറിലേഷൻ ഇതാണ്. അപ്പോൾ സോ നമ്മൾ നമുക്ക് പിന്നീട് പറയാം. ഇതിപ്പോൾ റിഗ്രഷൻ ഒക്കെ നോക്കുമ്പോൾ ഇങ്ങനെ പെയർ പ്ലോട്ടിങ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു സീ വിച്ച് വേരിയബിൾസ് ക്യാൻ ബി യൂസ്ഡ്. ഇത്രയാണ് നമുക്ക് സാധാരണ ബേസിക് ടെസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന. പിന്നെ അവസാനത്തെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഈ ചിലപ്പോൾ മെനി ഏരിയാസ് പീപ്പിൾ യൂസ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. നോൺ പാരാമെട്രിക് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ബേസിക് അസംഷൻ എന്ന് പറയുന്നത് അതിന് ഡിസ്ട്രിബ്യൂഷണൽ അസംഷൻ ഇല്ല. അപ്പോൾ ഈ പാരാമെട്രിക് ടെസ്റ്റ് ഇതുവരെ പറഞ്ഞ നമ്മുടെ ടെസ്റ്റുകളൊക്കെ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ഡാറ്റ ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ ചില സ്ഥലത്ത് അത് നമുക്ക് പ്രയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നോൺ പാരാമെട്രിക് ടെസ്റ്റുകളുണ്ട്. അതിൽ ഒന്ന് ഈ വിൽകോക്സൺ ടെസ്റ്റ് ആണ്, രണ്ട് ഗ്രൂപ്പ് കമ്പയർ ചെയ്യാൻ. അത് ഇറ്റ് ഈസ് ദ ഇക്വലന്റ് ഓഫ് ദ ടി ടെസ്റ്റ്, ബട്ട് ഓൺലി തിങ് ഇറ്റ് ഈസ് ദ നോൺ പാരാമെട്രിക് ടി ടെസ്റ്റ്. ഈ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ബേസ്ഡ് ഓൺ റാങ്ക്സ്. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇറ്റ് ബേസ്ഡ് ഓൺ ദ റാങ്ക് ഓഫ് ദ. അപ്പോൾ അതിൽ സെയിം തിങ് തന്നെ, വി ഗെറ്റ് മോർ ഓർ ലെസ് ദ സെയിം റിസൾട്ട്. അതുപോലെ തന്നെ പെയർഡ് ചെയ്യണമെങ്കിൽ ഇതേ സെയിം തിങ്, വിൽകോക്സ് ടെസ്റ്റ് പെയർഡ് ഈക്വൽസ് ട്രൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പെയർഡ് ടെസ്റ്റ് കിട്ടും. പിന്നെ ഒന്നിൽ കൂടുതൽ ടു മൂന്നിൽ രണ്ടിൽ കൂടുതൽ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് വിൽകോക്സ് ടെസ്റ്റ് വി യൂസ് വാട്ട് ഇസ് നോൺ ആസ് ക്രുസ്കോൾ ടെസ്റ്റ്. ക്രുസ്കോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴും ഇതിൻ്റെ രണ്ടിൽ കൂടുതലുള്ളതിൻ്റെ ഇത് കിട്ടും. ആൻഡ് ദർ ഈസ് എ സിമിലർലി ദർ ഈസ് എ pairwise t test nu varam pairwise wilcox test for doing, I mean after crosscall you can do the pairwise comparison using ellendoru warning vannu chalappo ee rank kanakaagumbo oru vaadu ties kaano adayith ore position il pala numbers varumbo adini ulukam thirukku onnaana adingeneyaka varunnu ini correlation there is a നോൺ പാരാമെട്രിക് ഇക്വലൻ കോൾ ദ സ്പിയർമാൻസ് കോറിലേഷൻ. മറ്റൊന്ന് നമ്മൾ പിയേഴ്സൺസ് കോറിലേഷൻ എന്നാണ് പറയുന്നത്. സ്പിയർമാൻ കോറിലേഷൻ ഇസ് ഡൺ ആസ് എ നോൺ പാരാമെട്രിക് കോറിലേഷൻ ഓർ റാങ്ക് കോറിലേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. സോ ദാറ്റ് പ്രൊഡ്യൂസേഴ്സ് വാട്ട് ഇസ് നോൺ ആസ് എ റോ. റോ എന്നാണ് ഇതിൻ്റെ മറ്റതിന് ആർ എന്ന്, പിയേഴ്സൺസ് ആർ എന്ന് പറയുന്നതിന് പോലെ ഇതിന് റോ എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഇസ് ഓൾസോ സാധാരണ ഈ non-parametric tests will be little less efficient ennaanu parayunnu. Adayathu less efficient ennu parayumbo ipo if there is a difference the parametric test will be able to find out the difference with a lesser sample size, whereas the non-parametric will need a larger sample size. Adhe adu velliya oru kaaryamalla, pakshe nammal non-parametric adu cheyyanda ആവശ്യം വരുമ്പോൾ മാത്രം ചെയ്താൽ മതി. സാധാരണ രീതിയിൽ മിക്കവാറും നമ്മുടെ ഡാറ്റയിലൊക്കെ കുറച്ചൊക്കെ നോൺ നോർമൽ ആണെങ്കിലും നമ്മുടെ അല്ലാത്ത പാരാമെട്രിക് ടെസ്റ്റുകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. സോ ഐ തിങ്ക് വി വിൽ സ്റ്റോപ്പ് ഹിയർ. എനി ക്വസ്റ്റ്യൻസ്? മിക്കവാറും ഒന്നും കൂടെ നോക്കുമ്പോഴായിരിക്കും സംശയങ്ങൾ വരുന്നത്. ചെയ്ത് നോക്കുമ്പോഴേ അത് കുഴപ്പമില്ല, നമുക്ക് അടുത്താണ് സംശയം. അതെ, നിങ്ങക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഈ പറഞ്ഞ മാതിരി ആറിലുള്ള ഡാറ്റ സെറ്റ് എടുത്തിട്ട് ഇത് ചെയ്ത് നോക്കാം.
empty cars is almost practically the same data adu car ne kuriche thanneyanu adu eduthu nokkam allengil aa air air airline fly edakka pakshe time series poleyanu adond adu ibda idinu athra pattiyadalla പിന്നെ ഞാൻ അന്ന് സജസ്റ്റ് ചെയ്ത ഒരു വേറെ കാർ ഡാറ്റ ഉണ്ടായിരുന്നു അതും വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം ഡാറ്റയ്ക്ക് ഒരു മിനിമം സൈസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കളക്കാൻ പറ്റൂ എന്നാണ് ഒരു ലിമിറ്റേഷൻ ഉണ്ടോ അത് ടെസ്റ്റ് ചെയ്യാനോ അതെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇത് ഇതിനകത്ത് നമ്മൾ ഒരു 93 കേസസ് അങ്ങനെ ഉണ്ടല്ലേ എടുക്കുന്നത് ഉള്ള കാർ അപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ പത്തോ പതിനഞ്ചോ ഒക്കെ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ കുഴപ്പമില്ല റൂൾ ഓഫ് തമ്പ് ആയിട്ട് അവർ പറയുന്ന ഒരു 30 എങ്കിലും വേണമെന്നാണ് അതിന് പക്ഷെ അതിനൊരു അതിന് അതറിയാൻ വേണ്ടിയാ ചോദിച്ചത് എന്ന് വെച്ചാൽ ഒരു ഞാനൊരു മോഡൽ ഡേറ്റ ഉണ്ടാക്കിയാലും എത്ര ഇൻസ്റ്റൻസസ് വേണം ചില ഫീൽഡിലൊക്കെ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോ ഈ സൈക്കോളജി ഫോർ ഇൻസ്റ്റൻസ് നമ്മളെയൊക്കെ അവര് 10 പേരെ വെച്ചൊക്കെ 10 തന്നെ വലിയ ലക്ഷറിയാണ് അങ്ങനെയൊക്കെയാണ് അവരുടെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ അതിന് ആക്ച്വലി ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ഈ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ കൂടുതലും ഡെവലപ്പ് ചെയ്തേക്കുന്ന അങ്ങനത്തെ ആൾക്കാരാണ് സൈക്കോളജിസ്റ്റ് ഹാവ് ബീൻ വെരി ആക്റ്റീവ് ഇൻ ദിസ് അപ്പൊ അവരാണ് ഈ നോൺ പാരാമെട്രിക് കണ്ടുപിടിച്ചത് തന്നെ അപ്പൊ സ്മോൾ ഡാറ്റ ആണെങ്കിൽ നോൺ പാരാമെട്രിക് ഇസ് മോർ അപ്ലിക്കബിൾ അവിടെ നമുക്ക് അസംഷൻസ് ഒന്നുമില്ല പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട് ഫോർ ഇൻസ്റ്റൻസ് ഇപ്പൊ നമുക്ക് 10 ഡാറ്റ പോയിന്റ് ഒക്കെ ഉള്ളെങ്കിൽ അത് എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലും ചിലപ്പോ പി വാല്യൂ 0.05 താഴെ പോകത്തില്ല അത് 0.1 വരുമല്ലോ നമുക്ക് ഒരു കോറിലേഷൻ എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതല്ലേ സാർ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പക്ഷെ ആ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ അവരത് അക്സെപ്റ്റ് ചെയ്യും നമ്മുടെ ഫീൽഡിൽ ചിലപ്പോ അത് എടുക്കത്തില്ലായിരിക്കും പക്ഷെ ഇപ്പൊ 10 പേരെ കിട്ടുന്ന ഫീൽഡുകൾ ഈ പറഞ്ഞ പോലെ സൈക്കോളജി എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ പി വാല്യൂസ് 0.1 എന്ന് പറഞ്ഞാലും അവർക്കത് സിഗ്നിഫിക്കന്റ് ആയിരിക്കും നമ്മൾ 0.05 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും അവരത് 0.1 ഒക്കെ കാരണം അവർക്കറിയാം ഇത്രയേ ചെയ്യാൻ പറ്റുള്ളൂ അതിന് ദേർ ഈസ് എ ലിമിറ്റ് ടു ദ എക്സ്പെരിമെന്റൽ പ്രോസസ് യു കാൻ ഡു മോർ ദാൻ ദാറ്റ് സാർ എടുത്തിട്ടുള്ള ഈ സാമ്പിൾ ഒരു ലൈക്ക് കറക്റ്റ് സാമ്പിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിട്ട് എന്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക കറക്റ്റ് സാമ്പിൾ ആണെന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ട് പറയാൻ പറ്റില്ല കാരണം അത് ആ പ്രോസസ്സ് അനുസരിച്ചിരിക്കും നമ്മൾ നോൺ റാൻഡം അല്ലാതെ സാമ്പിൾ എടുത്താൽ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യുന്നതിൽ വലിയ കാര്യമില്ല കാരണം അത് ട്രൂ ആയിരിക്കണം എന്നില്ല മോസ്റ്റ് ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് ബേസ്ഡ് ഓൺ അസംപ്ഷൻ ദാറ്റ് ഇസ് എ റാൻഡം സാമ്പിൾ പിന്നെ നോർമൽ ആണോ അല്ലേ എന്ന് അറിയാൻ കുറെ ടെസ്റ്റുകളൊക്കെ ഉണ്ട് സാർ ടെസ്റ്റ് ഫോർ റാൻഡംനെസ് ടെസ്റ്റ് ഫോർ റാൻഡംനെസ് ഇല്ല ഞാൻ എന്റെ അറിവില്ല കോൺടാക്ട് ആൽഫ പോലെയുള്ള കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ റാൻഡം ആണോ എന്ന് അറിയാനുള്ള ഒരു ഒരു വഴി എന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞ മാതിരി നമ്മള് നോക്കുമ്പോ പർട്ടിക്കുലർ പാറ്റേൺസ് കാണുന്നുണ്ടെങ്കിൽ നോൺ റാൻഡം ആവാനാണ് സാധ്യത അതാണ് അതിന്റെ ഒരു ബേസിസ് അതിപ്പോ പലതരത്തിലും നമുക്ക് ഡാറ്റ എക്സ്പ്ലോറേഷൻ ഇപ്പൊ അതിനാണ് ഗ്രാഫിംഗിന്റെ ഒരു വലിയ പോയിന്റ് അതാണ് അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോ ഒരു സ്ഥലത്ത് കൂടുതൽ ക്ലസ്റ്റർ ചെയ്ത് കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് ആളുകൾക്ക് സംശയം വരുന്നത് അത് നോൺ റാൻഡം ഡാറ്റ ആണോ ഞാനാകെ കണ്ടിട്ടുള്ളത് വൈഫ് റിസർച്ച് ചെയ്യുന്ന സോഷ്യൽ സയൻസ് ആണ് പുള്ളിക്കാരി അല്ല വൈഫ് റിസർച്ച് ചെയ്യുമ്പോൾ ഡാറ്റ പൈലറ്റ് സ്റ്റഡി നടത്തിയിട്ട് ഈ ഡാറ്റ വാലിഡേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ടെസ്റ്റുകൾ നടത്തുന്നു കണ്ടിട്ടുണ്ട് പറഞ്ഞു ഫോർ ഇൻസ്റ്റൻസ് ഇപ്പൊ നമ്മള് സാധാരണ മെഡിസിനിൽ പറയുന്ന ഒരു കോമൺ എക്സാമ്പിൾ ഉണ്ട് ബ്ലഡ് പ്രഷർ എടുക്കുമ്പോ എല്ലാവരും റൗണ്ട് ഓഫ് ചെയ്ത് പറയും ഇപ്പൊ യുവൻ നമ്പേഴ്സ് ആയിട്ട് പറയും 84 എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഡാറ്റ നോക്കുമ്പോ അങ്ങനത്തെ നമ്പറിൽ ഇത് ക്ലസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് അതൊരു റൗണ്ടിങ് എറർ ആണെന്ന് അല്ലെങ്കിൽ ഏജ് ചോദിക്കുമ്പോ പലരും ആളുകളോട് ഏജ് ചോദിച്ചാൽ പ്രത്യേകിച്ച് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണെങ്കിൽ 60 കഴിഞ്ഞാൽ പിന്നെ അവർ 65 പറയുള്ളൂ ആ രീതിയിൽ കുറെ അങ്ങനത്തെ എററ് നമുക്ക് ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ വെച്ച് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും കുറെയൊക്കെ അതൊരു വൺ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ് ഒരു പേര് ഞാൻ കേട്ടിരിക്കുന്നത് ക്രോൺബാക്സ് ആൽഫ എന്നൊരു പേരാണ് കേട്ടിരിക്കുന്നത്
അത് ക്രോൺബാക്സ് ആൽഫ എന്ന് പറയുന്നത് എനിക്ക് സർവേ ക്വസ്റ്റ്യൻസിന്റെ കൺകോർഡൻസ് ഡിസ്കോർഡൻസ് അസസ് സർവേ അത് ഓരോ റിസർച്ച് മെത്തേഡിനും ഓരോ ഫീൽഡിനും ഓരോ ടെക്നിക്കുണ്ട്. ഇപ്പൊ ഫോർ ഇൻസ്റ്റൻസ് പറഞ്ഞ സർവേ ചെയ്യുമ്പോ അതിന് ചില ടെസ്റ്റുകളുണ്ട്. സർവേ ചെയ്യുന്നത് ഒരു ശരിയായിട്ട് റാൻഡം ആയിട്ടാണോ ചെയ്തതെന്നൊക്കെ. അത് മാത്രമല്ല ക്വസ്റ്റ്യൻസിൽ ഡയറക്റ്റ് ചോദിക്കാതെ ഒരു ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ആൻസർ കറക്റ്റ് ആക്കാനുള്ള ശ്രമങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഉണ്ട്. സർവേ റിസർച്ച് എന്ന് പറഞ്ഞാൽ അതൊരു ഹ്യൂജ് ഫീൽഡ് തന്നെയാണ്. ഇൻഫാക്ട് ഇപ്പൊ ഈ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോ സെക്ഷൽ ബിഹേവിയറിനെ കുറിച്ച് ആൽക്കഹോളിസത്തിനെ കുറിച്ചൊക്കെ എങ്ങനെ ചോദിക്കുന്നുള്ള അതിന് തന്നെ വലിയ പേപ്പറുകളൊക്കെ ആളുകൾ എഴുതുന്നുണ്ട്. എങ്ങനെ അത് അതായത് വേറെ പലതും ചോദിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഇത് ചോദിച്ചാൽ അങ്ങനെയൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക അങ്ങനെ അത് കണ്ടുപിടിക്കാൻ പല മാർഗങ്ങളും ഉണ്ട്. ഇപ്പോൾ ഈ സർവേ റിസർച്ച് ഇസ് എ ഹ്യൂജ് ഫീൽഡ്. അത് സാധാരണ സോഷ്യോളജി അങ്ങനത്തെ ഏരിയാസിലൊക്കെ അവർ ഒരുപാട് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് സാധാരണ ചെയ്യാൻ പറ്റുന്ന നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ എന്ന് അറിയാൻ ടെസ്റ്റുകളൊക്കെ പറഞ്ഞു. അത് പക്ഷേ എല്ലാ ഡാറ്റയും നോർമൽ ആയിരിക്കണമെന്നും ഇല്ല. അസംപ്ഷൻസ് പാരാമെട്രിക് ടെസ്റ്റിന്റെ അസംപ്ഷൻസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ടെസ്റ്റ് ഫോർ റാൻഡംനെസ് എന്ന് പറയുന്നത് അത് മെയിൻലി നമ്മൾ സ്റ്റഡി ഡിസൈനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട ഒരു ഇതാണ് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ അതാ പറഞ്ഞ ഈ റാൻഡം നമ്മുടെ ഒരു അസംപ്ഷൻ ആണ് ആക്ച്വലി. അപ്പൊ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഐ മീൻ ഇറ്റ് ക്യാൻ യു ആർ അസ്യൂമിങ് യു ഹാവ് ടു അസ്യൂം, അല്ലെങ്കിൽ പിന്നെ ഈ ടെസ്റ്റ് ഒന്നും നമുക്ക് ബാധകമല്ല. ഇങ്ങനെയുള്ള റിസർച്ചുകൾ ചെയ്യുമ്പോഴത്തേക്ക് മിക്കവാറും ഈ എന്താ പറയുന്ന നമ്മുടെ ഫീൽഡ് അനുസരിച്ചിട്ട് ഓരോ ഫീൽഡിലുള്ള സ്റ്റാറ്റിസ്റ്റീഷ്യൻസും നോർമുകൾ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ കോൺഷ്യസ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേറ്റയെ എന്താ പറയുന്നത് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി? അതോ എന്താ പറയുന്നത് സാർ നേരത്തെ സൈക്കോളജിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് വാല്യൂ ഇന്നതാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ, ഇത് ഡേറ്റയുടെ ഡിസൈനിലും എന്താ പറയുന്ന നമ്മളിപ്പം എന്ത് മെഷർ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതിലും അല്ലെങ്കിൽ മെഷർ ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ എപ്പോഴും? എനിക്ക് ക്വസ്റ്റ്യൻ അത്ര ക്ലിയർ ആയില്ല. സ്റ്റഡി ഡിസൈനിലോട്ട് വരുന്നതല്ലേ പോയി? സ്റ്റഡി ഡിസൈൻ അനുസരിച്ചുള്ള വ്യത്യാസമാണോ ചോദിച്ചത്? അതെ, ഫീൽഡ് അനുസരിച്ചുള്ള വ്യത്യാസം. എനിക്കറിയാവുന്ന പി വാല്യൂവിന്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ ചില ഫീൽഡിൽ ഇച്ചിരി കൂടെ സ്ട്രിക്റ്റ് ആണ്. ഇപ്പം ഒത്തിരി ജീനോമിക്സിലൊക്കെ അവര് ഒത്തിരി ചെറിയ പി വാല്യൂസ് ഒക്കെ ആണ് എടുക്കാറുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആണോ അല്ലോ എന്നുള്ളത്. അല്ല, അത് ശരിയാണ്. ഇപ്പൊ ഫോർ ഇൻസ്റ്റൻസ് അതാ പറഞ്ഞു, ഇപ്പൊ ജീൻ അസോസിയേഷൻ നോക്കുമ്പോ അവര് 0.05 ഒക്കെ ഒന്നും അല്ല. അത് വളരെ ചെറിയ പി വാല്യൂ അവര് എടുക്കത്തുള്ളൂ. ഫീൽഡ് വൈസ് ഡിഫറൻസസ് ഒരുപാടുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോ ഇക്കണോമിക്സുകാരുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരാണെങ്കിൽ ഒരു പക്ഷേ റിഗ്രഷൻ കണ്ടമാനം യൂസ് ചെയ്യുന്നത്, ഒരുപാട് റിഗ്രഷൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അവർക്ക് അവരെ സംബന്ധിച്ചോളം സെക്കൻഡറി ഡാറ്റ ആണ് അവരുടെ മെയിൻ, അല്ലാതെ സർവേ ഒന്നും അവരധികം ഡിപ്പെൻഡ് ചെയ്യാറില്ല. ഇപ്പൊ റുട്ടീൻ ആയിട്ട് ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുന്ന ഡാറ്റ അങ്ങനത്തെ എടുത്തിട്ടാണ്. അപ്പൊ അവര് അതിനെ അങ്ങ് നോർമൽ അത് ഒരു അത് ട്രൂത്ത് ആണെന്ന് അവരങ്ങ് അസ്യൂം ചെയ്യാണ്. അപ്പൊ അതിനെ കുറിച്ച് ഒക്കെ വലിയ ഡിസ്കഷൻ ഒക്കെ ഉണ്ട്. കാരണം അതൊന്നും കറക്റ്റ് ആയിട്ട് കണക്ട്, പക്ഷെ അവര് പറയുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ ഇതൊന്നല്ല, ഡാറ്റ ഇസ് വെരി ലാർജ്, ഇറ്റ് ഡസന്റ് മാറ്റർ. കൊറേ നമ്പർ 10,000 ആളുകളുടെ ഡാറ്റ എടുക്കുമ്പോൾ കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്ത് പോകുന്നുള്ള രീതിയിൽ അവരുകൊണ്ട് റിഗ്രഷൻ ഒരുപാട് യൂസ് ചെയ്യും. സോ അതുകൊണ്ട് ഫീൽഡ് വൈസ് ആയിട്ടുള്ള ഒരുപാട് വ്യത്യാസമുണ്ട്. ചിലപ്പം ജിജോ സാറിന് ചിലപ്പോ അറിയായിരിക്കും, പാർട്ടിക്കിൾ ഫിസിക്സിലൊക്കെ എനിക്ക് തോന്നുന്നു 5σ എന്നൊക്കെ പറഞ്ഞു. അവിടെ 5σ അതൊരു ഇതാണ്, നിങ്ങൾക്ക് എത്ര കോൺഫിഡൻസോടുകൂടി ഇത് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വലിയ ഫാക്ടറാണ്. അപ്പൊ അവിടെ അത്രയും ആക്യുറസി ഇല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് പിന്നെ പോകുന്ന ആവശ്യം. അല്ല, അത് എല്ലാത്തരം എക്സ്പെരിമെന്റിലും അത് വേറെന്ന് വെച്ചാൽ സയൻസ് ഫീൽഡില് മെയിൻലി ഇത് ഇംപ്ലിസിറ്റ് ആയതുകൊണ്ട് ഇത്ര ഇത് പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ മെത്തേഡ് ആക്ച്വലി
സയൻസിൽ നിന്ന് അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നില്ലേ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ ഇല്ല. അപ്പൊ ആ ഒരു റിവേഴ്സ് കേസിൽ ഇംപ്ലിസിറ്റ് ആണ്. അപ്പൊ അതങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ മാർജിൻ ഓഫ് എറർ എത്ര എനിക്ക് തോന്നുന്ന ഈ മാനേജ്മെന്റ് ഫീൽഡൊക്കെയാണ് പൊതുവെ അവര് ഇതുപോലെ വെച്ചിട്ടുള്ള സർവേയിലും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഹിസ്റ്റോറിക്കലി അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് വാട്ട് ഈസ് ഈസ് അത് റൊണാൾഡ് ഫിഷർ എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആണ്. ഇങ്ങനത്തെ ഒരുപാട് ടെസ്റ്റുകൾ ആദ്യം അങ്ങനെ വർക്ക് ചെയ്തിരുന്ന യു കെയിലുള്ള അഗ്രികൾച്ചറൽ ബ്യൂറോവിന്റെയോ സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആയിട്ടാണ്. അപ്പൊ അവര് ഈ സാധാരണ ഈ ഒരു ഫീൽഡിനെ 20 വിഭജിച്ചാണ് അവരുടെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതില് 1 in 20 എന്നുള്ള ആ ഒരു കണക്കുകൊണ്ടാണ് അങ്ങനെ 0.05 എന്നുള്ള രീതിയിലോട്ട് പോയത്. അപ്പൊ അത് പിന്നെ എല്ലാവരും അത് അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പൊ ക്ലിനിക്കൽ ട്രയൽ എടുക്കുമ്പോൾ ക്യാൻസർ ഡ്രഗ്സിന്റെ കാര്യത്തില് അവര് 0.05 അല്ല, അവര് വളരെ കൺസർവേറ്റീവ് ആണ്. കാരണം ക്യാൻസർ ഡ്രഗ്സ് ഇപ്പൊ പലപ്പോഴും ദേ ഹാവ് വെരി ബിഗ് സൈഡ് ഇഫക്ട്സ്. അപ്പൊ അതുകൊണ്ട് ഇഫക്റ്റ് ഉണ്ടെങ്കിലും വളരെ നല്ല ഇഫക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ ഒരു FDA എന്താണെങ്കിലും. അപ്പൊ അതുകൊണ്ട് ദേ ടേക്ക് പി വാല്യൂ ടു 0.01 or 0.001 അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ട്രയൽസിൽ. സോ ദി സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് ആൻഡ് ഓൾ ഇറ്റ് സംതിങ് വിച്ച് ഈസ് പർട്ടിക്യുലർ ടു ദി ഫീൽഡ്. അത്രേ പറയാൻ പറ്റുള്ളൂ. പണ്ടത്തെ ഈ ക്ലിനിക്കൽ ട്രയൽ അനുസരിച്ച് ഇപ്പോഴും ഈ സാമ്പിൾ സൈസ് ഒക്കെ ഇച്ചിരി കൂടെ കൂടുതലാണ്. അപ്പൊ ഈ പി വാല്യൂ നമുക്ക് ഈ ഹാക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറയ്ക്കാനൊക്കെ പറ്റും. പി ഹാക്കിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ അത് FDA അപ്രൂവലിനൊക്കെ സാമ്പിൾ സൈസ് കൂടുതലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സിഗ്നിഫിക്കൻസ് കണ്ടെത്താനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഈ ഇപ്പൊ ഈ ഇപ്പം ഒത്തിരി ജേർണലുകൾ പി വാല്യൂ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഈ എഫക്റ്റ് സൈസ് റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, പൊതുവേ എപ്പിഡെമിയോളജിസ്റ്റിന്റെ ഒരു ഇതാണ് എഫക്ട് സൈസ് ആണ് ഇമ്പോർട്ടന്റ്, പി വാല്യൂ അല്ല എന്നുള്ളത് നമ്മൾ അങ്ങനെ പറയുന്നതാണ്. പക്ഷെ ഇപ്പഴെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഇപ്പൊ ഓൾറെഡി ഒരുപാട് കാര്യത്തിന് ഇഫക്റ്റീവ് ഡ്രഗ്സ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു ഡിഫറൻസ് കാണിക്കണമെങ്കിൽ അത്ര ചെറിയ ഡിഫറൻസേ കാണുള്ളൂ. അതാണ് അതിന്റെ ഒരു ഇഷ്യൂ. ജനറലി ഡേറ്റ പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ബുക്കോ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് വായിക്കാൻ പറ്റുന്ന? സാർ പറഞ്ഞ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ആർ എന്ന് പറയുന്ന ഈ ലെക്ചേഴ്സിൽ ഇത് ഇൻക്ലൂഡഡ് ആണ്, ഡേറ്റയുടെ പ്രിപ്പറേഷനെ കുറിച്ചുള്ള സാധനങ്ങൾ. ഡേറ്റ ക്ലീനിങ്ങോ? ഡേറ്റ ക്ലീനിങ്, ജനറലി ഡേറ്റ എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എന്ത് പറയുന്ന, ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് പലപ്പോഴും ടാഞ്ചിബിളി മെഷർ ചെയ്യുന്ന സാധനങ്ങൾക്ക് എങ്ങനെ മെഷർ ചെയ്യുന്നതിന് തന്നെ ഒരു ക്രൈറ്റീരിയ ഉണ്ടാക്കാം എന്നൊക്കെ ഉള്ള സാധനം. ഓക്കെ, അത് പലതും റിസർച്ച് മെത്തഡോളജിയെ കുറിച്ചുള്ള ചില പുസ്തകങ്ങളൊക്കെ ഞാൻ അത് കണ്ടിട്ടുണ്ട്. ഡേറ്റ മൈനിങ്ങിനെ കുറിച്ചുള്ള ബുക്കുകളിൽ സാധാരണ എന്നുണ്ടെങ്കിൽ പറയാറുണ്ട്. പിന്നെ ഒരു ഡേറ്റ റാങ്ക്ലിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ബുക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് ഡേറ്റ റാങ്ക്ലിംഗ് എന്ന് പറഞ്ഞു. അതിനെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അല്ല, ഡേറ്റ മൈനിങ് ടെക്നിക്സ് ആണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ആദ്യമേ തന്നെ ഒരു ഡേറ്റ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടാണ് സാധാരണ ഡേറ്റ മൈനിങ്ങിലേക്ക് തുടങ്ങുന്നത് തന്നെ. എസ്എസിലൊക്കെ എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു എന്റെ ഓർമ്മയിൽ. ഈ എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗ്, ഇൻട്രഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗ്, ഈ രണ്ടിലും അതിനെപ്പറ്റി കുറച്ചുണ്ട്. അത് കൂടുതൽ മെഷീൻ ലേണിംഗ് ഓറിയന്റഡ് ആയിട്ടാണ്, പക്ഷെ സ്റ്റിൽ അത് ഈ സ്റ്റാറ്റിസ്റ്റിക്സിന് ആപ്ലിക്കബിൾ ആണ്. സാധാരണ ഇങ്ങനത്തെ പുസ്തകങ്ങളിലൊക്കെ ആദ്യത്തെ ഒരു ചാപ്റ്റർ അതായിരിക്കും, എങ്ങനെ ഡാറ്റ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്.